ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. എല്ലാവരും ദൈവസ്ഥനെ തങ്ങളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളിലും കർത്താവ് നമ്മളെ പരിപാലിച്ച് എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഹാല നമ്മുടെ കണ്ണ് കണ്ണുനീരിൽ നിന്നും കാലിൻ്റെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഒന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഹാലലുയ്യ, ഹാലലുയ്യ. എന്മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി കരേറ്റുവാൻ തക്കണം ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. അവിടുന്ന് കർത്താവേ സ്തോത്രം, കൃപയും ഞങ്ങളെ മറച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ നീ അവിടുന്ന് സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ. നിന്റെ ദയക്കായി, നിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ആരും കുറഞ്ഞു പോകുവാൻ ഇടയാകാതെ വേണം. കർത്താവ് ഞങ്ങളെ ഉള്ളംഘനങ്ങളിൽ വഹിച്ച് നീ അവിടുന്ന് സൂക്ഷിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവമേ, കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ നീ ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. ഇന്ന് നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് ഹോബ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവയെ സ്തുതിപ്പി, അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളോട് കൽപ്പിച്ചത് ഹല അനുസരിപ്പാൻ തക്കണം. നീ അവിടെ ഞങ്ങൾക്ക് കൃപ തന്നു. എന്നാൽ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെയും കടന്നു വന്ന സ്ഥാനത്ത് കർത്താവേ ഞങ്ങളെ തള്ളിക്കളയാതെ വേണം. ഹല്ലേലൂയ. നീ അവിടെ ഞങ്ങളെ സൂക്ഷിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്നലെ കാലം ഇന്നലെ ചിന്തിച്ചതുപോലെ മോശയോട് കൂടെ ഇരുന്നവനായ ദൈവം, ഹല്ലേലൂയ, മോശയോട് പറഞ്ഞു നീ മുൾപ്പടപ്പിന് അടുക്കലേക്ക് അടുക്കരുതെന്ന്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്, എന്നാൽ വിശുദ്ധ സ്ഥലമാണ്. എന്നാൽ മോശയോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുവാൻ തക്കണം. മോശയെ വിശുദ്ധീകരിച്ച് ദൈവസ്ഥാനത്തിലേക്ക് അടുപ്പിച്ച്, ഹല്ലേലൂയ, ഒരു ജനത്തെ നടത്തിക്കൊണ്ടുവരുവാൻ ആവശ്യമായ ദൈവകൃപ നൽകിക്കൊടുത്ത്, ഹല്ലേലൂയ, മോശയെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച ദൈവമേ, ഇന്ന് പകൽക്കാലം ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ആലയത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ഓർത്തുകൊണ്ട് ഞങ്ങളടി ഞങ്ങൾക്ക് വീണ്ടും അങ്ങേക്ക് നന്ദി കരേറ്റിയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് ഞങ്ങൾ ദൈവവചനത്തിൽ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ആലയത്തിൽ വസിക്കുവാൻ ആവശ്യമായ ഭാഗ്യം നീ അവിടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ ഇന്ന് പകൽക്കാലം കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. നാട്ടിലായിരിക്കുന്ന മക്കൾക്ക് കടന്നു വരുവാൻ കത്ത കൃപ ചെയ്തതിനായി സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായ ക്ലേശങ്ങളോടൊക്കെ കടന്നു പോയവരുണ്ട് കർത്താവേ, അവർക്കൊക്കെയും കൊടുത്ത എല്ലാ വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും ഹോസ്റ്റലിലായിരിക്കുന്നവരുണ്ട് ദൈവമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം കടന്നു വരാൻ കഴിയാതെ ഡ്യൂട്ടിയിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിക്കട്ടെ, നല്ല പാട്ടുകളും ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ഇൻസ്ട്രുമെൻസും ദൈവമേ വായിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ഇക്വിപ്മെൻസിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അതിനെ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ. വളരെ ഭയഭക്തിയോടുകൂടെ ഞങ്ങളെ തന്നെ കണ്ടുറന്നുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവിധിക്ക് കാരണമായി തീരുവാനിടയാകാതെ അതിൽ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ മരണ പുനരുത്ഥാനത്തെ ഞങ്ങൾ ഓർക്കുവാൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വീണ്ടും അടിയങ്ങൾക്ക് കൃപ തന്നാടുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ അയച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. കർത്താവേ, എം ഡേവിഡ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഹല്ലേലൂയ, പാസ്റ്റർ നിലോഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി മാറ്റണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ദൈവത്തിന് വചനമെടുത്ത് പൊഴിച്ചു തരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽക്കാലം വലിയ വിടുതലിൻ്റെ ഒരു പകൽക്കാലമാക്കി തീർത്താടുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായും സ്തോത്രം ചെയ്യുന്നു. കൃപ കൂടെ ഇരുന്നാട്ടെ. വഴിയാത്രയിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. തക്ക സമയത്തിന് കുഞ്ഞുങ്ങൾക്കും കടന്ന് വരുമാൻ കർത്താവ് കൃപ ചെയ്യണമേ. സകല വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. കടന്നത് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ.
പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വിടുന്നേറ്റിരുന്ന ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ് സ്തോത്രം. ഞാൻ ഓർപ്പിക്കാറുള്ളതുപോലെ ആരാധന നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതാണ് സ്തോത്രം. ഹാലലുയ. ഇന്ന് പകൽക്കാലം എന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചേർന്ന് ഹാലലുയ ഒരു ഹിന്ദി പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ. ഗ്ലോറി ടു ഗോഡ്. ഹാലലുയ. യേശു മശീ ഭരോസ മേരാ എന്നുള്ള പാട്ട് നമുക്ക് ആ സ്തുത്രം ഹാലലുയ അറിയാവുന്ന പാട്ടാണല്ലോ. നമ്മൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ. ഗ്ലോറി ടു ഗോഡ്. ഉയർത്തി പാടാം. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. 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 ദൈവമേ
പാട്ടൂടെ, മലയാളം പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം യേശുവേ. നന്ദിയപ്പാ. സ്തോത്രം കർത്താവേ. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം എന്നുള്ള ഒരു പാട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം പാട്ടും നാമം. അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ോടങ്ങൾക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. നമ്മെ കുരുടക്കും മൂടങ്ങൾക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. നമ്മെ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. നമ്മെ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം.
ഗം ബൗജാരൗദേ രാജല ഗൗജാരം ആമനാദല ഗൗഷാരം ജനകം ബാരല ഗൗജേന്ദന ജലഗത ഗൗജേ ദൂരാരാധല ഗൗഷാരം ദലധല ഗര ഹൗഷാരം താരാം ആമനാദ ഗൗജേ രാജല ഗൗഷേരം താരാദം ഗൗജേ ഹേ രാജല ഗൗഷേരം ഓ ഗൗരി ജഗദേ സുരിത പാ ഓ ഗൗരാരാധല ഗൗജേ ദലധല ഗേ ഗൗഷേരം ആമനാദ ശബ്ദാരം ആരാധിപ്പാന്റെ കടന്നടസിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹാലലുയ്യ. എല്ലാവരും അല്പനേരം ദൈവത്തെ മഹത്തപ്പെടുത്തിയാണ് സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഹാലലുയ്യ. കിന്നരം കൊണ്ടും വാദിത്യം കൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തണമെന്ന് ദൈവത്തിന് എഴുതിയിരിക്കുന്ന പോലെ കാലം എല്ലാവരും അന്യഭാഷയോടുകൂടെ ദൈവത്തെ അല്പനേരം ഒന്ന് ആരാധിച്ചാണ്. ഹാലലുയ്യ. കർത്താവേ ഹാലലുയ്യ. യേശുവേ ഓദമൈ തിനേ മോക്തി യേശുസ് ഹാലലുയ്യ. യേശുവേ ഓദനവേ ഹാലലുയ്യ. ആകരകതലസ്യ ഹാലലുയ്യ. രക്തത്താൽ ഞങ്ങൾ ജയമടിക്കുകയാണ്. പ്രൈസ് ടു യേശുസ് ഹാലലുയ്യ. ദിഗനകരകതലസ്യ ഹാലലുയ്യ. രക്തത്താൽ ഞങ്ങൾ ജയമടിക്കുന്നു കർത്താവേ. പ്രൈസ് ഓദമനകരകതലസ്യ ഹാലലുയ്യ. ഓദമൈ തിനേ മോക്തി യേശുസ് ഹാലലുയ്യ. ഓദമനകരകതലസ്യ എല്ലാവരും ദിവസം ഇരിക്കുമ്പോൾ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ലിസിയും സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് കെവിനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹമനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
നിന്റെ രക്തത്തിന്റെ വിലയാകുന്ന എളിയവർക്ക് നിന്റെ പൊന്നുപാദപടം ചേർന്ന് വരുവാൻ കർത്താവെ സഭായോഗമായി ദൈവപാദപടത്തിലായിരിക്കാനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ പോലെയുള്ള അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം, പദവി, ഹാലേലുയ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മക്കളാക്കി, നിന്റെ അവകാശികളാക്കി നീ ഞങ്ങളെ തീർത്ത സ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി, വെറുപ്പറമ്പിലെറിയപ്പെട്ടവരായി, വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായി നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഹാലേലുയ സത്യത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം പൂർണ്ണയാഗമായി ഞങ്ങളെ പാദപീഠത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ആ 3 ദിവസങ്ങളായി ദൈവസന്നിധി ഉപവസിപ്പാൻ പ്രാർത്ഥിപ്പാന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൃപ ചെയ്ത് കർത്താവെ, ഇന്ന് പകൽക്കാല വിശുദ്ധ സഭായോഗം ഹാലേലൂയ കൂടുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്തു. ഹാലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഏതെങ്കിലും കുറവുകളോ പോരായ്മകളോ അപ്പാ ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളംകാലം വരെയും കർത്താവ് കഴുകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്, ഹാലേലൂയ. വിശുദ്ധത്തിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമാണ്, ഹാലേലൂയ. അപ്പോൾ ഞാൻ വിശുദ്ധരാകുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കീനെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവേ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വരവേറ്റവും അടുത്തിരിക്കാലേ അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി നിർബലും നിഷ്കളങ്കരുമായിരിക്കാന് കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി ഹാലേലൂയ അപ്പാ ദൈവസന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ അവിടത്തിലേക്ക് ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇന്ന് പകൽക്കാലം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുകുട്ടി ഹാലലുയ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, എല്ലാവരെയും ആ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ തരുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തോടവരെ നീ പറഞ്ഞയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ആ പാദപീഠത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഹാലലുയ, ഞങ്ങൾ ആദ്യം മുതൽ അന്ത്യം വരെ ഞങ്ങളെ രുചിച്ചറിയുവാന് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ആരാധന യോഗ്യനായ പിതാവാണ്, ഹാലേലൂയ. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴയനി കിംബനാമം, ഹാലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം, ഹാലേലൂയ. എന്റെ യേശുവിന്റെ നാമമാകിയാലേ പകൽക്കാലം ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹാലേലൂയ, സ്വർഗം, ഹാലേലൂയ, കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന, ദൂതന്മാര് കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന, ഹാലേലൂയ, നീ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സറാഫുകൾ രണ്ടുകൊണ്ട്, ഹാലേലൂയ, രണ്ട് ചിറവ് കൊണ്ട് അവര് പാദം മൂടി, രണ്ട് ചിറവ് കൊണ്ട് അവര് മുഖം മൂടി, രണ്ട് ചിറവ് കൊണ്ട് അവര് പറന്നു. ഹാലേലൂയ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നാർക്കുന്ന ശബ്ദത്താലെ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ, ഹാലേലൂയ, കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഹാലേലൂയ, അപ്പാ ഇത്രമാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ആ കർത്താവിനെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആരാധിപ്പാനെ അപ്പൻ തന്ന ഭാഗ്യത്തിനായി, പദവിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുമ്പോഴേ അതിലേക്ക് ദൂതന്മാര് കുനിഞ്ഞു നോക്കുന്ന ആരാധനയായി കാണുവാന് കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും പരിസരത്തെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിനെ ശുദ്ധീകരിച്ച് തരുമാറാകണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാന് കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. ഞങ്ങൾ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ, ഹാലേലൂയ, ആരാധനയിൽ വിടുതലുകൾ നടക്കുവാൻ ഇടയാക്കണമേ. രോഗികൾ സൗഖ്യമാകുവാൻ കൃപ ചെയ്യണമേ. പാപികൾ മാനസാന്തരപ്പെടുവാൻ കൃപ ചെയ്യണമേ. പിന്മാറ്റക്കാര് മടങ്ങി വരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, സ്തോത്ര, സ്തോത്ര, സ്തോത്ര. വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുവാന് കർത്താവ് ഇടയാക്കുമാറാകണമേ. ഈ ദേശത്ത് ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ തിരുനാമത്തിന്റെ മഹത്വമായി ദേശത്ത് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ചു
അവതരിപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന, അപ്പ ഞങ്ങളുടെ സങ്കീർത്തനം, ഹാലേലൂയ, എല്ലാം കർത്താവേ തിരുനാമത്തിന്റെ മഹത്വമായി തീരുവാന്, ദൈവത്തിന് പ്രസാദമായി തീരുവാന് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച ശ്രേഷ്ഠ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ഇന്ന് പകൽക്കാലം വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ, ഹാലേലൂയ, ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും അത് തീ പോലെയാണ്, ഹാലേലൂയ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുവാന്, ഞങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ട അനുഭവങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പകൽക്കാലം ദൈവദാസന്മാരെ കൂടെ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, ക്ഷേമത്തോടെ കടന്നു വരുവാന് കർത്താവ് കൃപ ചെയ്തതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്തൃമേശയുടെ ശുശ്രൂഷയെയും അപ്പ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാന് ശ്രേഷ്ഠതയോടെ, ഹാലേലൂയ, ശുശ്രൂഷ ചെയ്യുവാന്, ഹാലേലൂയ, കർത്താവിന്റെ ദാസനെ നീ ബലപ്പെടുത്തണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാന്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാന് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര, എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വാക്യങ്ങളെ പറയുവാന് കർത്താവ് കൃപ ചെയ്യണമേ കർത്താവേ. സ്തോത്ര, സ്തോത്ര, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവസന്നിധി കാണപ്പെടുവാന്, ഞങ്ങളുടെ സഭയിലുള്ള ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നിച്ച് കാണപ്പെടുവാന് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ച് നടത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഔ ഗ്രേഷ്യസ് ഹെവൻലി ഫാദർ, വണ്ട് താങ്ക് യു ആൻഡ് പ്രൈസ് യു ഫോർ ദിസ് വണ്ടർഫുൾ ഡേ ടു ഗിവൻ അസ്. ഓ ലോർഡ്, thank you for bringing us all together to your presence, oh Lord. Praise thank the you Lord. For being Hallelujah. Kind and merciful to us in the last week, wherever we've been to through our work and when we're driving on the streets, when we're going out, your mercy and your kindness and your protection were over us, oh Lord. We thank you for that. Lord, if we have failed you in any way in the last week, we ask for forgiveness, oh Lord. Wash us with your blood and give us a new, thank you for giving us a new day today, oh Lord. Lord, I pray for today's service and every aspect of the service. Lord, let your hand be over it all and let it all be a sweet-smelling aroma for you, oh Lord. Let your presence come down here and Lord, and take all the worship that we are offering, oh Lord. Lord, we pray that you will wash our hearts, and Lord, there are areas in our hearts that we have not opened up to you yet, oh Lord. Lord, thank you for knocking on us and help us to open our hearts so that you can come in and dine with us, oh Lord. Praise the Lord. As the service progresses today, with through the word and through the songs and through the testimonies, Lord, if anything that convict our heart, help us to agree on it and ask for forgiveness, oh Lord. As we go from here today, Lord, help us to be more sanctified and help us to come be closer to your throne, O Lord. Thank you for being a lovely father to us over the last week, and we know that you're going to take care of us to the destiny that you're going to take us, O Lord. Thank you for the Holy Spirit. Thank you for the salvation that you have offered us through Jesus Christ on the cross, O Lord. Lord, I pray for the whole service and the Lord's table. Help us to remember what our Savior went through on the cross for us, O Lord. Help us to remember what the pain and the suffering and the shame. And thank you for, Lord, taking over our shame and everything, O Lord. We come to your presence with a complete surrendered heart, O Lord. We have so much of pride and arrogance in our hearts, O Lord. But when we come into your presence, Lord, you'll take it all away, O Lord. We come with a heart of surrender, O Lord. Thank you for everything you're going to do in today's service, O Lord. I thank you for all the hearts you're going to change and the sickness you're going to heal and the lives you're going to transform in today's service, Lord. We pray all of this in the name of Jesus Christ, O Lord and Savior. Amen. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കടന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാട്ടിലായിരുന്നല്ലോ. അവർക്ക് നമ്മുടെ റോബിനും ഹെപ്സിക്കും ഷേബിക്കും കുഞ്ഞിനും കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി കയറ്റാം. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ സാന്ദ്രയുടെ മമ്മിയുടെ വിസയൊക്കെ അടിച്ച് സ്തോത്രം കടന്നു വരണം എന്നുള്ളത്. പ്രൈസ് ലോർഡ്. സാന്ദ്രയുടെ മമ്മിക്ക് ക്ഷേമത്തോടെ കഴിഞ്ഞ ദിവസം എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ നമ്മുടെ ജോൺ ബ്രദറിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ സിനി സിസ്റ്ററിനെ കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. അവരെന്തിയെ പ്രൈസ് ലോർഡ് കണ്ടില്ലല്ലോ.
ആ ഉണ്ട്. ആ പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആ കർത്താവ് സഹായിക്കട്ടെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, അവർക്കും ക്ഷേമത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് പകൽക്കാലം. അതുപോലെ തന്നെ നേഹ, അഞ്ചു എന്നീ രണ്ട് സഹോദരിമാർ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ജെയിംസ് ബ്രദറും ജൂലി ബ്രദറിനെ ഞാൻ കണ്ടു. കർത്താവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ആയിരിക്കുന്നതിൽ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ നീണ്ട വർഷക്കാലം നമ്മളോട് ഒന്നിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു. ആ സ്തോത്രം. അവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജെയിംസ് ബ്രദറും മുമ്പോട്ടെ കടന്നു വന്ന് സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് 22-ാം സങ്കീർത്തനം. നമുക്കിന്ന് കർത്തൃമേശയുള്ള ദിവസമാണല്ലോ. നമുക്ക് 22-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. നമുക്കത് ധ്യാനിച്ച് നമുക്കത് വായിക്കാം. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ അതേപോലെ തന്നെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. നമുക്കത് ധ്യാനിച്ച് വായിക്കാം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവദാസന്മാരുള്ളത് കൊണ്ട് നമുക്ക് കർത്തൃമേശയുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഒന്നും തന്നെ ഇത് കഴിഞ്ഞ് പ്രബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത് എല്ലാവരും ധ്യാനിച്ച് വായിക്കണം എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ വേദനകൾ അതേപോലെ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത് എന്ന് പറഞ്ഞ ആ വാക്യം തുടങ്ങി, ആ സങ്കീർത്തനം തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നുവെങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. നമുക്ക് ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യം കാണാൻ കഴിയുന്നത് ഒരു നിരാശയുടെ അല്ലെങ്കിൽ ഒരു ലജ്ജയുടെ ഒക്കെ ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ ആ സങ്കീർത്തനം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നു, അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവവചനം ലജ്ജിച്ചു പോകയില്ല എന്ന് ആ ദൈവവചനം നമ്മോട് ശക്തമായിട്ട് ഇന്ന് പകൽക്കാലവും പറയുകയാണ്. അതിൻ്റെ 24-ാം വാക്യം വായിക്കുന്നു, അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല, തൻ്റെ മുഖം അവന് മറച്ചതുമില്ല, തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ആ രണ്ട് വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് നമുക്ക് ഒരു ചിന്ത തോന്നാൻ കാര്യമുണ്ട്. എന്നാൽ 24-ാം വാക്യം പറയുകയാണ്, അവൻ അപേക്ഷിച്ചപ്പോൾ അവൻ മുഖം മറച്ചില്ല, വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുക അത്രേ ചെയ്തത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ. ആ വിശ്വാസം നമുക്ക് എപ്പോഴും ഏത് കഷ്ടതയുടെ നടുവിൽ കടന്നു പോകുമ്പോഴും ഏത് രോഗത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഹാലലൂയ. സ്തോത്രം. ഇവിടെ ഈ സങ്കീർത്തനത്തിൻ്റെ 22-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടുമിരിക്കുന്നു. ഹാലലൂയ. സ്തോത്രം. കർത്താവിൻ്റെ മരണം കണ്ടവർ, ദാവീദിൻ്റെ ജീവിതം കണ്ടവർ പലരും വിചാരിച്ചു കാണും അവൻ പൊടിയായി തീർന്നു. ഹാലലൂയ. അവൻ്റെ മരണം, അവന് ഇനി ജീവനില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഇയ്യോബ്, ആദ്യത്തെ ഭക്തനായ ഇയ്യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അത് മാത്രമല്ല, എൻ്റെ താഴേക്ക് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മൾ ദേഹസഹിതരായി, ഹാലലൂയ, നമ്മുടെ കർത്താവിനെ കാണും. ഹാലലൂയ. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ സങ്കീർത്തനം വായിക്കാം. സ്തോത്രം. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി.
കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ബുഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. എന്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എന്റെ തുണയായുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. യഹോവ ഭക്തന്മാരെ, അവനെ സ്തുതിപ്പിൻ. യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ, അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിന്റെ സർവസന്തതിയുമായുള്ളവരെ, അവനെ ഭയപ്പെടുവിൻ. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുകേ, ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസ്നേഹിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആ സങ്കീർത്തനത്തെ ഓർത്തോടെ നമുക്ക് വീണ്ടും ദൈവസ്നേഹം നന്ദി കരേറ്റാം. കർത്താവിന്റെ ക്രൂശുമരണത്തോടുള്ള ഒരു സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ നിലവിളിക്കുവാൻ്റെ കടമടിയായി തീർന്നത്. ഹല്ലേലൂയ. ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ, ആ നമുക്ക് ഏകാഗ്രത നമ്മൾ ലഭിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം ഹല്ലേലൂയ, എല്ലാവരും ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ട്. എൻ്റെ കർത്താവ് സ്തോത്രം, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് ഞാൻ അരുതാത്തത് ചിന്തിച്ചതുകൊണ്ടാണ് സ്തോത്രം. അവന്റെ കണ്ണുകളിൽ ഹല്ലേലൂയ ആ കാണിനും ആ ആണികൾ മുള്ളുകൾ തളച്ച് ആ കണ്ണിലേക്ക് ഇറങ്ങി രക്തം വാർന്നു വാർന്നൊഴുങ്ങി ഹല്ലേലൂയ. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കണ്ടാത്തടത്ത് നോക്കിയത് കൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സ്തോത്ര കൈകളിൽ ആണികൾ അടിക്കുവാനിടയായി തീർന്നു. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തത് കൊണ്ടാണ്, നമ്മൾ നടക്കേണ്ട വഴികൾ കൂടെ നമ്മൾ നടന്നത് കൊണ്ടാണ് സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ കാലുകളിൽ, അവന്റെ കാലുകളിൽ ആണികൾ അടിക്കുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ ക്രൂശിൽ നിങ്ങളൊന്ന് ധ്യാനിച്ചാട്ടെ. ഏകാഗ്രതയോടുകൂടെ സ്തോത്രം. കർത്താവേ, എന്തെല്ലാം പങ്കപ്പാടുകളാണ് എൻ്റെ യേശു ഏറ്റത്. ഇന്ന് പകൽക്കാലം സ്തോത്രം ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള എല്ലാ ചിന്തകളും നമ്മളിന്ന് മാറട്ടെ. അത് ഭൗമികമായ ചിന്തയാണോ, ഏതെങ്കിലും വിഷയമാണോ, നിന്റെ ജോലിയുള്ള ബന്ധത്തിലെ വിഷയമാണോ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിഷയമാണോ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷയമാണോ, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമ്മളിനി ചില പാട്ടുകളിലൂടെ പാടി ദൈവത്തെ ആരാധിക്കുവാൻ്റെ കണം പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മൾ കൊടുക്കുകയാണ്. ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിൽ നമുക്ക് പ്രാപിപ്പാൻ്റെ കടമടിയായി തീരും. ദൈവം നമ്മളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കും. നമുക്ക് ചില പാട്ടുകൾ പാടി ദൈവത്തെ ആത്മനിർഭരം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ആരാധിക്കുമ്പോൾ ആരെങ്കിലും ശാരീരികമായ ക്ലേശങ്ങൾ ഇരിക്കുന്നെങ്കിൽ അവർ വിടുതൽ പ്രാപിപ്പാൻ്റെ കടമടിയായി തീരണം. ഹല്ലേലൂയ. പുതുതൊന്നും നമ്മുടെ ജീവിതത്തിൽ ജനിക്കുവാനിടയായി തീരണം. ഇന്നലെ രാത്രി കാലം നമ്മൾ കേട്ടതുപോലെ പുതിയൊരു ഒരു ജനനം നമ്മളിൽ നടക്കുവാനിടയായി തീരണം. കർത്താവ്, ഞാൻ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില ജനനങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. ചില വിടുതലുകൾ നടക്കട്ടെ. ഹല്ലേലൂയ. കെട്ടിവെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ഭാരമേറിയ ചിന്തകൾ നമ്മളിൽ നിന്ന് മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തിലായിരിക്കാം. നമുക്ക് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ജീസസ്.
കരങ്ങൾ ഉയർത്തി പാടിയാട്ടെ, എല്ലാവരും കരങ്ങൾ ഉയർത്തി പാടിയാട്ടെ. മാത്രം മതി എനിക്ക് സ്വതന്ത്രം. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞാണ്, എന്റെ യേശു മാത്രം മതി സ്വതന്ത്രം.
ഏത് നേരത്തും നിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് നിനക്ക് ആശ്വാസം പകർന്നു തരുന്ന ഒരു യേശുവിനെയാണ് കണ്ടുമുട്ടുവാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചത്. ഈ യേശുവിനെ വിട്ടൊരിക്കലും ഹാൽ മാറിപ്പോവാനിടയാകരുതേ. അമരണപര്യന്തം വിശ്വസത്തോടെ കർത്താവിൻ്റെ നാമത്തിലുണ്ട് നിൽക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവ് ഏതിനു വേണ്ടി എന്നെ വീണ്ടും സമർപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് നമുക്ക് ചില പാട്ടുകൂടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹാലലുയ. കർത്താവ് അതിനു വേണ്ടി നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. നമ്മളെ സ്തോത്രം മുഴുവനായി കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തു ജീസസ്. ആമേൻ. നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലൂടെയോടി, എൻ ഹൃദയത്തെ കവർന്നോടി. യേശുവേ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സത്യമാണ് നിത്യമമേ.
ഗൗരി ഹമ്മേ ഹമ്മേ ഹം തല ബൗജാ ലസ്യ സിഖ
നടക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുലാവുകയാണ്. ആര് വെറു നിൽക്കുന്നത്? അല്പനേരം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഇന്നൊരു വിടുതൽ മകൽക്കാലമാണ് കർത്താവ്. ഞാൻ ചില ദിവസങ്ങളായി ശാരീരികമായി മാനസികമായി ഭാരങ്ങളിൽ കൂടെ കടന്നു പോകുകയാണ്. നിന്റെ വിടുതലിന്റെ കരം എനിക്ക് വേണ്ടി നീട്ടണമേ കർത്താവ്. ചില വിഷയത്തിന്മേൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ വിടുവിച്ചത് ഓർത്തോട്ടെ. നമ്മളെ കരങ്ങൾ ഉയർത്തരം. മൂന്ന് ഹല്ലേലൂയ ഉറക്കെ എന്ന് പറഞ്ഞാട്ടെ. ശത്രു ഓടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസറോടെ എല്ലാവരും ദൈവത്തിൽ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് അവരുടെ വാക്യങ്ങൾ പറയുവാനുള്ള സമയമാണ്. പ്രൈസറോട്. തോക്കാതെ
The Lord is my shepherd. I lift up my eyes to the mountain. Where does my help come from? My help comes from the Lord, who's the maker of heaven and earth. Psalms 121, verse 1 and 2. Amen. Psalms 128, verse 1 and 2. How happy is everyone who fears the Lord, who walks in his ways. You will surely eat what your hands have worked for, and you will be happy, and it will go well for you. Amen. Psalms 116, verses 9. നടക്കും. ആമേൻ. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനങ്ങൾ 103:13. ആമേൻ. പ്രൈസ് ദ ലോർഡ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. 1 Thessalonians 5:16-18. ആമേൻ. Hebrews 12:14. Work at living at peace with everyone, and work at living a holy life. For those who are not holy will not see the Lord. Amen. At the last, I will love you, O Lord, my strength. Amen. Amen. The Lord, either Lord. It's my chosen portion and my cup. He hears. He holds. Hears. Lord, my Lord. Amen. Amen. Praise the Lord. Praise the Lord. A foolish person enjoys doing what is wrong, but an understanding person enjoys doing what is wise. Proverbs 12:23. Amen. Praise the Lord. Now faith is confidence in what we hope and assure about what we do not see. This is what the ancients were commanded for. Hebrews 11:1-2. Amen. This I recall to my mind. Therefore I have hope. Through the Lord's mercies we are not consumed, because his compassions fail not. They are new every morning. Great is your faithfulness. Amen. Praise the Lord. മനമേ ഹോവെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരകവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനങ്ങൾ 103:1-2. ആമേൻ. ആമേൻ. He rebukes them in his anger and terrifies them in his wrath, saying, I install my king on Zion, my holy hill. Psalms 2:5-6. Amen. Praise the Lord. God is our refuge and strength, a very present help in trouble. Psalms 46:1. Amen. Amen. Joshua 1:9. Be brave. Be strong. Be fearless. You're not alone. Amen. 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 Psalms 6:1-2. O Lord, rebuke me not in your anger, nor discipline me in your wrath. Be gracious to me, O Lord, for I am languishing. And heal me, O Lord, for my bones are greatly troubled. Amen. Praise the Lord. Hallelujah. Be my rock of safety that I can always go to. Give me the command to save me. You are always there with me. Psalms 71:3. Amen. Amen. Do you not know that your bodies are temples of the Holy Spirit,
who is in you, whom you have received from God. You are not your own. You are bought at a price. Therefore, honor God with your bodies. 1 Corinthians 6, verse 19 to 20. Praise the Lord. Praise the Lord. It is a good thing to give thanks to the Lord and to sing praises into the name of Most High. Hallelujah. Psalms 92, verse 1, amen. Praise the Lord. Trust in the Lord and wait quietly for his help. Don't be angry when evil people make plans and succeed. Proverbs 37, verses 7, amen. Amen. Praise the Lord. Blessed are the ones whose lawless deeds are forgiven and whose sins are covered. Blessed is the man whom the Lord shall not input sin. Romans 4, verse 7 and 8, amen. Praise the Lord. Psalms 9, verses 10. Those who know, Lord, will trust you. You do not abandon anyone who comes to you. Amen. Praise the Lord. പ്രൈസ് ദ ലോർഡ്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 26 ആൻഡ് 27. അവണ്ണം തന്നെ ആത്മാ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആമേൻ. ആമേൻ. ജോൺ 6:26-27. Jesus answered, "Very truly I tell you, you are looking for me not because you saw the signs I performed, but because you ate the loaves and had your fill. Do not work for food that spoils, but work for food that endures unto eternal life, which the Son of Man will give you. For God the Father has placed the seal of approval on him." Amen. Amen. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. Praise the Lord. Praise the Lord. You may say to yourself, my power and the strength of my hands has produced wealth for me, but remember the Lord your God, who gives you the ability to produce strength and so confirms his covenant which he swore to your ancestors as it is today. Deuteronomy 8 verses 17 and 18. Praise the Lord. Quiet in the stillness I know.
വീണ്ടും പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണല്ലോ. സ്തോത്രം. എല്ലാവരും കണ്ണുകളെ അടച്ച് സ്തോത്രം. നമുക്ക് ഞാൻ പറയുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മധ്യസ്ഥ ബ്രദർ ഭവനത്തിൽ വിശ്രമിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് ദാസന് കൊടുത്ത എല്ലാ ആശ്വാസങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. ദാസനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ മധ്യസ്ഥ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു കാഴ്ച കാണിക്കുവാനിടയായി തീർന്നു. അത് ഞാൻ മാധ്യസ്ഥനെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചെന്നാൽ അതിനുള്ള സാവകാശം മിനിഞ്ഞാന്നാണ് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ എൻ്റോടുകൂടെ ഒന്ന് രണ്ട് വീടുകളിൽ കടന്നു വന്ന് സ്തോത്രം ശുശ്രൂഷിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹം ഒരു കടയിൽ അദ്ദേഹം കയറിയിട്ട് സ്തോത്രം അവിടെ ഇരുന്ന കുറേ ചോക്ലേറ്റുകളും അവിടെ വന്ന പിള്ളേർക്കെല്ലാം അദ്ദേഹം എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു കാഴ്ച തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചു. ഞാനപ്പോൾ അദ്ദേഹം ഭയങ്കര ആക്റ്റീവായിട്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. മധ്യസ്ഥ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുക. എന്നാൽ ഞാനത് പെട്ടെന്ന് വിളിച്ച് പറയാനായിട്ട് പറ്റി. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു 4 മണിക്ക് ഞാൻ ഉണർന്ന് ആ വിഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ലിസിയോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മധ്യസ്ഥ ബ്രദർ എത്രയും വേഗം പൂർണ്ണ സൗഖ്യമുള്ളവനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്തോത്രം. എന്നാൽ മാത്യൂസ് ബ്രദറിൻ്റെ പല അവസ്ഥകളും ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചിട്ടുണ്ട് സ്തോത്രം. അതെല്ലാം ദൈവസ്ഥനെ വെച്ച് പിടിച്ചു വാങ്ങിച്ചതാ. എന്നാൽ സ്തോത്രം, ഇപ്പം ഞാൻ കണ്ട കാഴ്ച, അദ്ദേഹത്തെ ദൈവം വളരെ സന്തോഷമുള്ളവനായിട്ട് സ്തോത്രം ഇത്രയും ആരോഗ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇത്രയും 21 വർഷമായി ഞങ്ങൾ തമ്മിൽ ഇരിക്കുന്നു. യാ, മോർ ദാൻ 20 ഇയേഴ്സ് ഞങ്ങൾ തമ്മിൽ. എന്നാൽ അതിനെക്കാട്ടും നല്ലൊരു ആരോഗ്യവാനായിട്ടാണ് ഞാനത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ദൈവനാമത്തിന് അതെന്തുവാ ഒരു സാക്ഷ്യമല്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. എത്രയും വേഗം അദ്ദേഹം എന്തറിയാമോ സടകുടഞ്ഞ് എഴുന്നേറ്റ് പൂർണ്ണ സൗഖ്യമുള്ളവനെ ബിന്ദു സിസ്റ്റേറ്റ് എടുത്തോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സൗഖ്യത്തോടെ ദാസനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തോമസൂട്ടി പനിയാൽ ഭാരപ്പെടുകയാണ് സ്തോത്രം. പൂർണ്ണമായൊരു വിടുതൽ തോമസൂട്ടിക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലിൻഡ അതുപോലെ സ്തോത്രം ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. പൂർണ്ണ സൗഖ്യം കർത്താവ് കൽപ്പിച്ചിരിക്കുക ലിൻഡയ്ക്ക്. ഇനി മേലാൽ അല്ലുള്ള ഒരു അസുഖം ഉണ്ടാകുവാൻ ഇടയാകാതെ കർത്താവ് പരിപാലിക്കും. അതുപോലെ തന്നെ നമ്മുടെ മോളിസിസ്റ്റിനെ കുടുംബത്തെ ഓർക്കാം. ജിത്തിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മാധ്യസ്ഥനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സടകുടഞ്ഞ് എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദാസൻ വളരെ പ്രവർത്തിപ്പാൻ ദൈവമേ സ്തോത്രം. നീ ആരോഗ്യവും ബലവും ശക്തിയും കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തോമസ് കൂട്ടുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയുടെ സത്യേറിയ പ്രാർത്ഥന ദൈവമേ സ്തോത്രം. ദാസൻ്റെ കിടക്കെ നീ ഇവിടുന്ന് മാറ്റിവിരിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാധന കഴിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഒരു നല്ല റിസൾട്ട് കേൾക്കുവാൻ നീ അവിടെ ഇടയാക്കി തീർത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ത്യക്ക് ഇവിടുന്ന് സൗഖ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മോളിസിസ്റ്റിനെയും കുടുംബമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അലട്ടുന്ന എല്ലാ പോരുന്നും കത്ത വിട്ടുവിക്കുമാറാണമേ. കൃപയിൽ അവിടുന്ന് മറച്ചോണമേ. ഞങ്ങൾ ജീത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ്റെ കാലിന് പോണ സൗഖ്യം നീ ഇവിടെ കൽപ്പിച്ചാട്ടെ. ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോബിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരമായ അല്പമായ അസ്വസ്ഥതകൾ കടന്നുപോയെങ്കിലും കർത്താവ് കൊടുത്ത എല്ലാ വിടുതലുകൾക്കായി നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ അനുവിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. അനു തോമസിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിനായി സ്തോത്രം. ഡയാലിസിസ് ചെയ്യുന്ന മാതാപിതാക്കന്മാരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ അനു തോമസിൻ്റെ പിതാവിനെ, അതുപോലെ തന്നെ ഞങ്ങളുടെ റൂബിയുടെ പിതാവ്, ഡയാലിസിസ് ചെയ്യുന്നല്ലോ പിതാവിനെയും നീ ഇവിടെ വിടുവിക്കണമേ. ഡയാലിസിസ് ചെയ്യുന്ന പല സഹോദര അനേകരുണ്ടല്ലോ കർത്താവ് ഈ പട്ടണത്തിലും, നീ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അതുപോലെ കർത്താവേ സ്തോത്രം സ്തോത്രം. സ്വാർത്ഥയ്ക്ക് സഹജമായി ഘട്ടങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെ വിടിവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. സ്ട്രോക്കിനാൽ ഭാരപ്പെടുന്ന നിങ്ങൾ അഞ്ജുഷയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമ്പോൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്ത ആശ്വാസങ്ങൾക്കായി സ്തോത്രം. പൂർണ്ണാരോഗ്യത്തോടെ ബലത്തോടെ നീ അവിടെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ കടന്നു വന്ന നാട്ടിൽ കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ റോബിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹെപ്സിക്കായി സ്തോത്രം. ഷേബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം അവിടെ. അതുപോലെ സാന്ദ്രയുടെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ സിനിയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ സേറാമൊക്കായി സ്തോത്രം. ജോമാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവിടെ നിന്ന് മറയ്ക്കണമേ. അതുപോലെ കർത്താവേ ജോയ്സിൻ്റെ കൂടെ കടന്നു വന്ന ഞങ്ങളുടെ സഹോദരിമാർ, നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജുനായി പ്രാർത്ഥിക്കുന്നു. ഓസ്കി എഴുന്ന അഞ്ജുനെ കർത്താവ് സഹായിക്കണമേ. നല്ലൊരു റിസൾട്ട് നീ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹയും കുടുംബ ഹരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്തവളപ്പിൽ മറച്ചാട്ടെ. ശില്പയ്ക്കായി സ്തോത്രം. കർത്താവേ കൃപയിൽ അവിടെ നിന്ന് മറയ്ക്കണമേ. കർത്താവേ ശില്പയുടെയും കുടുംബമായി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് വീണ്ടും സഹായിച്ചാട്ടെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ജെയിംസ് മോനും ജൂലിസും കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചനായി സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. യോവനെയായിരിക്കും സ്ഥാനത്ത് കഥാ കൃപയിൽ മറച്ച് കഥാവ് പരിപാലിച്ചുകൊള്ളണമേ. കഥാവേ നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ കഥാവേ, അവരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ റജീവരനായി സ്തോത്രം. കർത്താവ് ഇത്രയും വേഗം ഒരു വഴി തുറന്ന് എൻ്റെ ദാസനെ നീ അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കഥാവേ സ്തോത്രം. അതുപോലെ PSWBC യിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രവീണായി പ്രാർത്ഥിക്കുകയാണ് കഥാവേ. ഹല്ലേലൂയ.
അലക് കഥാവേ സ്തോത്രം. അതുപോലെ കഥാവ് ഞങ്ങളുടെ സ്തോത്രം 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 ലൗസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കഥാവേ, നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നീ അവിടുന്ന് വിടുവിക്കണമേ കഥാവേ. സ്തോതാലനായി സ്തോത്രം കഥാവേ. സ്വഭാവം നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിസ നൽകി കൊടുത്ത് നീ അവരെ ആദരിച്ചാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദരമുള്ള ഞങ്ങളുടെ സൗരന്മാർക്കായി സ്തോത്രം. ഹാലലൂയ കർത്താവേ സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫേബയ്ക്കായി സ്തോത്രം. നിൻ്റെ മകളുടെ ഡ്യൂ അടുത്ത ആഴ്ച അടുത്ത ദിവസങ്ങളിലാണല്ലോ കർത്താവേ സ്തോത്രം. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തന്ന പ്രതിഫലമാണ്. ദൈവമേ സ്തോത്രം, തക്ക സമയത്ത് കുഞ്ഞിനെ എടുക്കുന്ന ദൈവം നീയാണല്ലോ കർത്താവേ. നിൻ്റെ മകളുടെ ശരാത്മതിഹീന നീ ബലപ്പെടുത്തണമേ. ആ ദിവസങ്ങളും മണിക്കൂറുകളും അടുത്തു വരുന്നില്ലപ്പാ. ദൈവമേ ഭാരപ്പെട്ടു പോകാനിടയാകാതെ വേണം. കൃപയിൽ മറച്ച് ദൈവമേ ഡോക്ടർമാരോട് നീ കൂടെ ഇരുന്ന് തക്ക സമയത്ത് കർത്താവേ മാതാപിതാക്കന്മാരെ ബലപ്പെടുത്തി, കെവിനെ ധൈര്യപ്പെടുത്തി, തക്ക സമയത്ത് കുഞ്ഞിനെ നീ പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്തൊരു കുഞ്ഞിനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വീണ്ടും അവിടുന്ന് കൃപ നൽകി അവിടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ പിതാവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സാജമ്പറിനെയും ഹാലലുയ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം കർത്താവ് സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി നന്ദി കരേറ്റിന് കർത്താവേ സ്തോത്രം. മമ്മിയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന പാ സ്തോത്രം. ഞങ്ങളുടെ ലെസ്ലിയുടെ പിതാവിനെയും മാതാവിനെയും ഏൽപ്പിക്കുന്നു. അതുപോലെ കർത്താവ് സാറിൻ്റെ ഞങ്ങളുടെ ഹല്ലേലൂയ ജോസ് ബ്രദറിനും കൂട്ടായ്ക്കൂടത്തിൻ്റെ മകൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇത്രത്തോളം ദൈവമേ നീ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ദൈവമേ സ്തോത്രം സ്തോത്രം. നല്ല ജോലി ഞങ്ങളുടെ അലക്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ഹല്ലേലൂയ നിസ്സിയും അയർലൻഡിന് കടന്നു പോയിരിക്കുന്നു. ഇവിടെ മടക്കയാത്രയിലും നീ കൂടെ ഇരിക്കണം. നിസ്സിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശരാൽബന്ധികളെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. തക്ക സമയത്ത് ദൈവമേ ഹാലലുയ കുഞ്ഞുങ്ങളെ നൽകി നീ ഇവരെ ആദരിക്കണമേ. ഈ വർഷം തന്നെ അവരുടെ ചുവത്തുമേൽ ഹാലലുയ ഒരു ജീവൻ തുടിക്കട്ടപ്പാ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഹാലലുയ നിന്റെ കുഞ്ഞുങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ നീ മാനിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് ആത്മാവ് ഞങ്ങൾ ഹൃദ്യമായി സംസാരിച്ചു. ഒരു തുടിപ്പ് കാണുവാൻ ഹാലലുയ യേശുവിൻ്റെ നാമത്തിൽ ഹാലലുയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കൃപ കൂടെ ഇരിക്കണം, സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഹാലലുയ. അതുപോലെ കർത്താവേ സ്തോത്രം. എന്ന് പകൽക്കാലം കടന്നു എല്ലാ ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊയറിനായി സ്തോത്രം. ഞങ്ങളുടെ യൗവനക്കാരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദര സഹോദരന്മാർക്കായി സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവ് ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം പരിപാലിച്ച ലബിതങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവരെ മറച്ചാട്ട് ഹാലലുയ. ദൈവമേ ഇത്രത്തോളം നീ ഇവിടെ സഹായിച്ച ലബിതങ്ങളെ ഓർത്തു നന്ദി. ഇന്ന് പലർക്കും കടന്നു വരാൻ കഴിയാത്തവരുണ്ടല്ലോ. ഡ്യൂട്ടിയിലായിരിക്കുന്നവരുണ്ട്, ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. ദൈവമേ സ്തോത്രം. ശാരീരികമായ ക്ലേശങ്ങളായിരിക്കുന്നവരുടെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാടിൻ്റെ പ്രദേശത്ത് ഹാലലുയ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, വേർവാണ്ട ദുഃഖങ്ങളിലായിരിക്കുന്നവരുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം, സഹായിക്കണം. അവിടെ നർപ്പിച്ച സ്തോത്ര വഴിപാടിനായി സ്തോത്രം. അതിന്മേൽ കരനീട്ടിയ എല്ലാ ജീവിതങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണമേ. ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ, കടഭാരമുണ്ടെങ്കിൽ, ഞെരുക്കങ്ങളുണ്ടെങ്കിൽ, ദൈവമേ സ്തോത്രം, അവിടുത്തെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലല്ലോ. നീ എന്നിട്ട് കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലൈസൻസ്, വാഹനം, ഭവനം ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ട് കർത്താവേ. റെൻറ്റിന് ഭവനത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവ് ദിവസങ്ങളിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഓർത്ത് പ്രാർത്ഥിപ്പാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനകരനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ദൈവനാമത്തിനൊന്നിവിടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചല്ലോ. അടുത്ത ആഴ്ച ബുധനാഴ്ച ദിവസം നമ്മുടെ ഇൻ്റർസസറി പ്രെയർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ബൈബിൾ സ്റ്റഡിയിൽ എല്ലാവരും, ഞാൻ റോമലേഖനം തുടങ്ങിയതേ ഉള്ളൂ. ആ സ്തോത്രം, നമ്മൾ ഉൽപ്പത്തി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 2 വർഷം ആകുന്നു ആ സ്തോത്രം. അപ്പോൾ റോമാലേഖനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കഴിഞ്ഞ കഴിഞ്ഞ ഫ്രൈഡേയിൽ അനേകർക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കടന്നു വരാൻ ഞാൻ നിങ്ങൾക്ക് നഷ്ടമാ സ്തോത്രം. നിങ്ങൾ പഠിക്കണം. പൗലോസ് ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നമ്മളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പൗലോസ് അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ പൗലോസിന് പരിചയം ഉണ്ടെങ്കിൽ എന്നറിയാം. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടോ പൂണെ? ഇല്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ അതിൻ്റെ നമ്മൾ പൗലോസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. കർത്താവ് സഹായിക്കുമാരാകട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശനിയാഴ്ചത്തെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ സി പി മോനായിയുടെ വൈഫ് സാലി മോനായി അവരിപ്പോടെ ഇവിടെ യൂറോപ്പിൽ അല്ലെങ്കിൽ യു കെയിൽ അയർലൻഡ്, കെൻറ്റ്, അതുപോലെ തന്നെ വെയിൽസ്,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ യു കെ അല്ലെങ്കിൽ യൂറോപ്പിന് വേണ്ടി യൂറോപ്പിന് വേണ്ടി അതുപോലെ തന്നെ യു കെക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരിവിടെ കടന്നു വരുവാൻ കണ്ണുടിയായി തുറന്നു. അതിൽ സാലി മോനായി എന്ന് പറയുന്ന ദേവദാസി 12-ാം തീയതി 4 മണിക്ക് നമ്മുടെ ജെൻസ് ബ്രദർ റയൽ സിനി സിസ്റ്ററുടെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ സംബന്ധിക്കും. ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയും നമ്മുടെ മധ്യേ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാ സഹോദരിമാരും മറ്റ് സഹോദരിമാരെ കൂടെ കൂട്ടി ആ മീറ്റിങ്ങിന് നിങ്ങൾ എവിടെ ചെല്ലണം? സിനി സിസ്റ്ററുടെ വീട്ടിൽ കടന്നേലണം. സഹോദരം വളരെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ പുള്ളിക്കാരത്തി വളരെ ഭയങ്കര ഒരു ജേർണലിസ്റ്റാണ്, പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. അതുപോലെ തന്നെ വലിയ വലിയ ദൈവദാസന്മാരുടെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ ബുക്കിനകത്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി കൊടുത്താൽ മതി, നല്ല ഒന്നാം തരം പുസ്തകമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ കഴിവുള്ളൊരു സൗകര്യമാണ്. അപ്പോൾ നിങ്ങളത് നഷ്ടപ്പെടുത്തി കളയരുത്. ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ മീറ്റിങ്ങിൽ സംബന്ധിക്കണം. ശനിയാഴ്ചത്തെ വൈകിട്ടത്തെ മീറ്റിംഗ് ബൂണിൻ്റെ ഭവനത്തിൽ വെച്ചായിരിക്കും. എല്ലാവരും ആ മീറ്റിങ്ങിലും ആ കർത്താവിൻ്റെ ദാസി ആ മീറ്റിങ്ങിലും ഉണ്ടായിരിക്കും. കർത്താവ് സഹായിക്കുമാറാകട്ടെ, സഹായകത്തിനും ഉണ്ടായിരിക്കും. നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അന്നാ പിന്നെ സൂമിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടത്തില്ല അല്ലേ? സ്തോത്രം. അതുകൊണ്ട് സൂമിനകത്ത് കയറുന്നതിനെക്കാട്ട് നല്ല പേര് നല്ലത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം നമ്മൾ ദൈവവചനത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എ എം ഡേവിഡ് അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാമല്ലോ. ആ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമേറെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയായിരിക്കുന്നു. ആ സ്തോത്രം. അതുപോലെ കർത്താവിൻ്റെ ദാസൻ്റെ തമിഴിൽ പ്രസംഗിക്കുമ്പോൾ പാസ്റ്റർ നിലോജ് നമ്മുടെ മധ്യ കടന്നുണ്ട്. നിലോജ് ഇവിടെ ജനിച്ചു വളർന്നെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവരും അറിയുന്ന നമ്മുടെ ഒരു ചന്ദ്രൻ പാസ്റ്ററുണ്ട്, എൻ്റെ പഴയ ഒരു സുഹൃത്താണ്. ആ ചന്ദ്രൻ പാസ്റ്ററുടെ എൽഡർ സണ്ണാണ് നിലോജ് പാസ്റ്റർ നിലോജ്. അദ്ദേഹത്തിൻ്റെ അനുജൻ. ഞാനൊരു ദിവസം എനിക്കൊരു MRI സ്കാന് മേഡേ ഹോസ്പിറ്റലിൽ നടത്താൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഓ എന്ത് പാസ്റ്ററാ അപ്പടിയാ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ എന്ത് ചെയ്യാനറിയാമോ, എനിക്ക് പ്രയോറിറ്റി തന്നിട്ട് ആ അദ്ദേഹം എന്നെ MRI സ്കാൻ ചെയ്യാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ദൈവദാസൻ്റെ വില MRI, ദൈവദാസന്മാർക്ക് MRI ഒക്കെ എടുക്കണം കേട്ടോ ചിലപ്പോഴൊക്കെ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ദൈവദാസന് MRI എടുക്കണ്ടെന്ന്, ദൈവദാസന്മാർക്കും എടുക്കണം. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ പരിചയപ്പെടുവാനും അദ്ദേഹം ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിന്ദു സിസ്റ്ററുടെ മോള് അലീന ഈ ഇടയ്ക്കൊക്കെ വരാതെ വരുമ്പോൾ ഈ പേരൊക്കെ ഞാൻ അങ്ങ് എന്നാലും മൊത്തം തെറ്റിദ്ധരിക്കരുത്, വയസ്സൊക്കെ പ്രായം കൂടി വരികയല്ലേ, അതുകൊണ്ട് ഓർമ്മക്കേട്. അലീന മോടെ കൂടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്യുന്നതാണ്. സ്തോത്രം. നേരത്തെ ഇപ്പോൾ ഇല്ല, കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇവർ രണ്ട് മുന്നേ ഒരു മൈക്കും കൂടെ വേണം. അപ്പോൾ സ്തോത്രം. ഇവർ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കും, അപ്പോൾ പാസ്റ്റർ നിലോജ് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമുക്ക് പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. കരങ്ങളടിച്ച് കർത്താദാസന്മാരെ നമുക്ക് വേദിയിലേക്ക് സ്വീകരിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Amen. கர்த்தருடைய பரிசுத்தமுள்ள நாமம் மகிமைப்படுவதாக. May the name of the Lord Jesus Christ be glorified. மீண்டும் ஒரு முறை உங்கள் மத்தியில வந்து ஆண்டவருடைய வார்த்தையை கொடுக்க கர்த்தர் கொடுத்த அந்த நேரத்திற்காக, பாஸ்டர் கொடுத்த அந்த அனுமதிக்காக நான் கர்த்தரை துதிக்கிறேன். Thank you for the time and the opportunity that our pastor has given and the time that the Lord has given to come and preach to you again. இந்திய தேசத்திலே மாதத்தின் முதல் ஞாயிற்றுக்கிழமையிலே வாக்குத்தத்த வசனத்தை வைத்து பிரசங்கிப்பார்கள். Usually in India we give a promise verse as it is the first Sunday of the month. 1-ஆம் தேதி 4 மணிக்கு அதிகாலையிலே கொஞ்சம் பேர் சபைக்கு வருவார்கள். அவர்களுக்கு வாக்குத்தத்த வசனத்தை சொல்லி செபித்துவிட்டு அடுத்த ஞாயிற்றுக்கிழமை இந்த வாக்குத்தத்தத்தை குறித்த செய்தி இருக்கும். On the first of the month we give at 4 o'clock, everybody joins and we give them a promised verse to preach, and the following Sunday we preach with that promised verse. Hallelujah. Hallelujah. இன்றைக்கு உங்கள் மத்தியில் ஒரு வாக்குத்தத்த வசனத்தை சொல்லி நான் செபிக்க விரும்புகிறேன். Today I want to also give you a promise verse and pray for you all. வேத புத்தகம் கொண்டு வந்திருக்கிறவங்க 1 சாமுவேலின் புத்தகம் 2-ஆம் அதிகாரம் 8-ஆவது வசனத்தை வாசிக்கலாம். If you brought your Bibles with you, please turn to 1 Samuel chapter 1 verse 8. 2 verse 8. Chapter Amen. 2 verse 8.
ஆமே ஹல்லேலூயா ஆண்டவருடைய ஆண்டவருடைய நாமம் மகிமைப்படுவதாக May the name of the Lord be glorified இன்றைக்கு செய்தியினுடைய தலைப்பு என்ன அப்படினா The title of the sermon today is நம்முடைய கர்த்தர் நம்மை உயர்த்துகிறவர் Our Lord lifts us up இந்த காலை இந்த மத்தியான வேளையிலே கர்த்தருடைய சமூகத்திலே கர்த்தரை தேடி வந்திருக்கிற அத்தனை தேவ பிள்ளைகளையும் உங்களுடைய வாழ்க்கையில ஆண்டவர் உயர்த்துவார் Everybody who has come to this place this afternoon the Lord will lift your life up உங்களுடைய வேளையிலே கர்த்தர் உயர்த்துவார் The Lord will lift in your jobs உங்களுடைய வருமானத்திலே கர்த்தர் உயர்த்துவார் The Lord will lift you in your finances இந்த உலகத்திலே நீங்கள் என்ன இல்லை என்று சொல்கிறீர்களோ அதையெல்லாம் கொடுத்து கர்த்தர் உயர்த்துவார் If you lack something the Lord will provide and he will lift you in that matter Amen. 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 கர்த்தருக்கு ஸ்தோத்திரம். அப்படியானால் நம்முடைய தேவன் நம்மை உயர்த்துகிற தேவனாய் இருக்கிறார். Our Lord is a God who lifts us up. சிறியவனை எளியவனை இந்த உலகம் மறந்துவிடும். The young people, the small people, the world forgets. சிறியவனை எளியவனை இந்த உலகம் அற்பமாய் நினைக்கும். The small people and the weak people, the world will take us very normally. ஆனால் இயேசு சொல்கிறார். But Jesus says, மத்தேயு 18:14 If one person could read Matthew chapter 18 verse 10 and another person Matthew chapter 18 verse 14 please. இந்த சிறியரில் ஒருவனையும் அற்பமாக எண்ணாதிருங்கள். Do not take the young people the weak people lightly in ividamaga inda siriyaril oruvanukkum oruvanum kettu povadu enakku sittam illai it is not my wish for the young people for the weak people to go to waste apriyanal nammudaiya aandavar ulagam yaarai marakkirado avargalai aandavar nenaikkirar the world that the world forgets all these people but the lord will never forget sangeethangalin pusthakam 9th sangeetham 18th வசனத்தில் சங்கீதக்காரன் சொல்கிறான் Psalms chapter 9 verse 18 says எளியவன் என்றைக்கும் மறக்கப்படுவதில்லை The weak will never be forgotten சிறுமைப்பட்டோருடைய நம்பிக்கை ஒரு நாளும் கெட்டுப்போவதில்லை The hope of the small will never be go in vain சங்கீதம் 40:17 சொல்கிறது Psalms chapter 40 நான் சிறுமையும் எளிமையுமானவன் I am small and weak கர்த்தரோ என்மேல் நினைவாய் இருக்கிறார் But the Lord remembers me இந்த காலை வேளையில கர்த்தரை ஆராதிக்க வந்திருக்கிற கர்த்தருடைய பிள்ளைகளே உங்க மேல கர்த்தர் நினைவாய் இருக்கிறார் Everybody who has come here to worship the Lord today the Lord is saying you will not be forgotten அதை குறித்து ஏசாயா சொல்கிறான் Isaiah says 49:15 வசனம் Verse chapter 49 verse 15 சிறியானவள் தன் கர்ப்பத்தின் பிள்ளைக்கு இறங்காமல் தன் பாலகனை மறப்பாளோ Will the mother of the weak forget the child? அவர்கள் மறந்தாலும் நான் உன்னை மறப்பதில்லை. Even if they forget, I will not forget you. நம்மை நினைக்க வேண்டியவர்கள் நம்மை மறந்து விடலாம். People who are supposed to remember us will forget. ஆனால் நம்மை இரட்சித்த ஆண்டவர் ஒரு நாள் நம்மை மறப்பதில்லை. But the Lord who saves will never forget you. எதற்காக கர்த்தர் நம்மை நினைக்கிறார்? Why does he remember us? 115வது சங்கீதம் 12வது வசனம் இப்படி சொல்கிறது. Psalms chapter 115 verse 12 says அவர் நம்மை நினைத்திருக்கிறார் அவர் நம்மை ஆசீர்வதிப்பார். The Lord remembers us and he blesses us. ஆண்டவர் நம்மை நினைக்கிற தேவன். He the Lord is the Lord who remembers. அவர் ஒரு நாளும் மறக்கிற தேவன் அல்ல. He is not a God who forgets. இயேசு சொன்னார். The Lord Jesus says லூக்காயிலதன சுவிசேஷம். In Luke chapter 12 அதிகாரம் chapter 12 6வது வசனம் 7வது வசனம் verse 6 and 7 வாசிங்க பார்க்கலாம். லூக்கா 12:6-7 Luke chapter 12 verse 6 and 7 Amen. 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 Hallelujah. Hallelujah. கவனிங்க இங்க யாராவது மேத்தமேட்டிக்ஸ்ல புலியா இருந்தீங்கன்னா If you are a king in mathematics, இப்போ நான் கேக்குற கேள்விக்கு நீங்க பதில் சொல்லணும். You must answer this question. 2 பைசாவுக்கு 5 அடைக்கலான் குருவி For 2 coins you will have 5 birds. மறுடியும் சொல்றேன் 2 பைசாவுக்கு 5 அடைக்கலான் குருவி. For 2 coins you will have 5 sparrow birds. அப்பனா ஒரு அடைக்கலான் குருவினுடைய விலை என்ன? So what is the cost of 1 sparrow? விலை மதிப்பற்ற அடைக்கலான் குருவி மேலே பறந்து கொண்டிருக்கிறது. அவைகளை கூட நம்முடைய தேவன் மறப்பதில்லை.
So without any care, this sparrow flies in the sky, but even that sparrow the Lord remembers. கர்த்தருடைய பிள்ளைகளே, வேதம் சொல்கிறது, அடைக்கலான் குருவியை காட்டிலும் நீங்கள் விசேஷித்தவர்கள். But the Lord says, more than these sparrows, you are more special. அடைக்கலான் குருவியை நினைக்கிற தேவன் அவைகளை காட்டிலும் நம்மை அதிகமாய் நினைத்திருக்கிறார். If God remembers these sparrows, the Lord remembers us more. 2024 ஆம் ஆண்டு ஜனவரி மாதம் முதல் தேதியில நம்மோடு கூட இருந்த எத்தனையோ நம்மளை விட குறைந்த வயதுல குறைந்தவர்கள், திடகாத்திரமானவர்கள், ஞானவான்கள் இன்றைக்கு இல்லை. People who were there in January 1st 2024 who were strong, who were healthy, they are no more. கடந்த 9 மாதமாய் கர்த்தரை மறக்காமல் நினைத்து சுகம், பலன், ஆரோக்கியத்தை கொடுத்து 10th மாதத்தை காண செய்திருக்கிறார். But the Lord has cared for us for 9 months and brought us on the 10th month. இம்மட்டு நடத்தினவர் இனிமேல நம்மை நடத்துவார். The Lord who brought us this far will do greater things. அப்ப நாம என்ன செய்ய வேண்டும்? Therefore what should we do? இன்றைக்கு நான் சொல்லுகிற இந்த கர்த்தருடைய வாக்குத்தத்த வசனத்தை, this promise verse that the Lord is giving you today, சிறியவனை புழுதியிலிருந்தும் எளியவனை குப்பையிலிருந்தும் உயர்த்துகிற தேவன், the small from the dust and the weak from the clay, the Lord will lift you up. இதை நாம் செய்ய வேண்டிய காரியம் என்ன? What should we do? ரோமர்களின் நிருபம் 10th அதிகாரம் 10th வசனம் இப்படி சொல்கிறது. என்ன பாருங்க, Romans chapter 10 verse 10 says, ரோமர் 10th அதிகாரம் 10th வசனம் சொல்கிறது, நீதி உண்டாக இருதயத்தில் விசுவாசிக்கப்படும், ரட்சிப்புண்டாக வாயினால் அறிக்கை பண்ணப்படும். Those who have justice in their heart, their words will be proclaimed. இந்த மாதம் முழுவதும் 1 சாமுவேல் 2 அதிகாரம் 8th வசனத்தை வாயினால் அறிக்கையிடுங்கள், கர்த்தர் உங்களை எல்லா காரியத்திலும் உயர்த்துவார். Declare the verse, 1 Samuel chapter 2 verse 8, if you declare it with your mouth, the Lord will bless you accordingly. அப்படியானால் இந்த உயர்வை நாம் பெற்றுக்கொள்ள என்ன செய்ய வேண்டும்? In order for us to be lifted, what should we do? எதுவுமே செய்யாமல் தேவனுடைய ஆசீர்வாதத்தை பெற்றுக்கொள்ள முடியாது. We cannot receive the goodness from God if we do nothing. அப்ப நாம செய்ய வேண்டிய 4 காரியங்களை உங்களுடைய மனதிலே பதிக்கும்படியாய் விரும்புகிறேன். So therefore please keep these 4 things in your heart that I'm about to say. Number 1. 1 பேதுரு 5th அதிகாரம் 6th வசனம். 1 Peter chapter 5 verse 6. வாசிங்க, 1 பேதுரு 5:6. 1 Peter chapter 1 சொல்லப்பட்டிருக்கிறது, ஏற்ற காலத்தில் according to his time, கர்த்தர் நம்மை உயர்த்தும் வரைக்கும், until the Lord lifts us up, அவருடைய கைக்குள்ளே அடங்கி இருங்கள். We need to be in the palm of his hand. கர்த்தருடைய பிள்ளைகளே, நீங்க நாளைக்கே ஒரு அற்புதம் செய்யுங்க என்று ஜெபிக்கலாம். You may pray to God, tomorrow you must do this miracle. இன்றைக்கே என்னை உயர்த்த வேண்டும் என்று நினைக்கலாம். You may think, today I need to be lifted up. ஆனால் வேதம் சொல்கிறது, but the word of God says, ஏற்ற வேளையிலே, according to the season, தக்க சமயத்திலே, at the right time, கர்த்தர் உங்களை உயர்த்தும் வரைக்கும், until the Lord lifts you up, அவருடைய பலத்த கரத்துக்குள் அடங்கி இருங்கள். We need to be in the strong hand of God. Hallelujah. 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 ஆண்டவர் நினைத்தா ஒரே ராத்திரியில ஆமணக்கு செடியை வளர செய்தவர், ஒரே ராத்திரியில ஒரு பூச்சியை அனுப்பி ஆமணக்கு செடியை வெட்டி தின்று தீத்த போல கர்த்தர் நம்முடைய வாழ்க்கையில ஒரே நாள் அற்புதம் செய்வார். If the Lord can grow a tree in one night, and if the Lord can send a worm to destroy the tree in one night, then the Lord can lift you up straight away. வேதம் சொல்கிறது, கர்த்தருடைய நாளுக்காக நாம் காத்திருக்க வேண்டும். But the word of God says we need to wait for the time of the Lord. யோவான் எழுதின சுவிசேஷம் 2 அதிகாரத்திலே கானா ஊரிலே கல்யாணம் நடக்கிறது. In John chapter 2 we read about a wedding, a marriage in Canaan. எல்லாருக்கும் திராட்சரசம் பரிமாறி கொண்டு வருகிறார்கள். They're giving wine to everybody. திடீரென்று ஒருவன் சொல்கிறான், திராட்சரசம் இல்லை. All of a sudden one person says there is no wine left. அந்த கல்யாணத்துக்கு இயேசு வந்திருந்தார். In that wedding marriage Jesus was there. இயேசுவின் தாய் மரியாள் இயேசுவிடத்தில் போய் சொல்கிறார், அவருக்கு திராட்சரசம் இல்லை. The mother of Jesus, she came to know that there is no wine. ஆண்டவர் சொல்லுகிற வார்த்தை வாசிங்க, Jesus says, 3rd verse 3,
என்னுடைய நாழிகை என்னுடைய நேரம் இன்னும் வரவில்லை. My time has not come yet. அருமையான கர்த்தருடைய பிள்ளைகளே, My beloved children, 9 மாதமா நாங்க எதிர்பார்த்த காரியம் கிடைக்காமல் இருக்கலாம். For 9 months the thing that we needed has not happened yet. 9 மாதம் உங்களுடைய ஜெபத்திற்கு பதில் கிடைக்காமல் இருக்கலாம். For 9 months your prayers have not been answered. ஆனால் ஆண்டவர் சொல்கிறார், என் வேளை வரும் பொழுது நான் உங்களை ஆசீர்வதிப்பேன், நான் உங்களை உயர்த்துவேன். But the Lord says when my time comes I will bless you and I will lift you. இப்பொழுது பந்தி விசாரிப்புக்காரர்கள் இயேசுவை பார்த்து கொண்டிருக்கிறார்கள். Now everybody there is looking at Jesus. அவர் உங்களுக்கு என்ன சொல்கிறாரோ அதன்படி செய்யுங்கள். And he says do what he tells you. திருமண வீட்டிலே திராட்சரசம் இல்லை, திராட்சரசம் தேவை. In a marriage there is no wine and wine is needed. ஆனால் ஆண்டவர் சொல்கிறார், Jesus says, the Lord says, கால்களவ வைத்திருந்த கற்சாடிகளிலே தண்ணீரை நிரப்புங்கள் என்று சொன்னார். Those vessels where you wash your feet, fill those with water. எல்லாரும் கால் கழுவிட்டான் கல்யாணத்துக்குள்ள வந்து விட்டார்கள். Everybody washed their feet and they've entered the marriage. ஆனால் இயேசு மறுபடியும் தண்ணீரை நிரப்ப சொல்கிறார். But Jesus says fill those vessels again. நீங்க நினைக்கிறது ஒன்றா இருக்கலாம், ஆண்டவர் நினைக்கிறது இன்னொன்றா இருக்கலாம். You may think something but the Lord thinks something. இயேசாயா சொல்கிறார், உங்கள் நினைவுகளை காட்டிலும் என் நினைவு உயர்ந்ததாய் இருக்கிறது. Isaiah says your thoughts are higher than my thoughts. நா வாழ்கிறதே கஷ்டமா இருக்கென்று நீங்கள் நினைக்கலாம். You may think that your life is a struggle. ஆனால் ஆண்டவர் எப்படி நினைக்கிறார்? But how does the Lord think? 90வது சங்கீதத்திலே மோசே ஜெபிக்கிறார். In Psalms chapter 90 Moses prays. தேவரே தலைமுறை தலைமுறையாக எங்களுக்கு அடைக்கலமானவர். But you O Lord are our refuge for generations to generations. பெற்றோராகிய நாம் கர்த்தருக்கு பயந்து பரிசுத்தமாய் வாழ்ந்தால், A parents if we live a holy life, தேவன் நம்ம நிமித்தமாய் நம்முடைய சந்ததியை ஆசீர்வதிக்கிறார். Through us our children will our generations will be blessed. கர்த்தரை நம்புறவனுக்கு திடநம்பிக்கை உண்டு. If those who believe in the Lord will have courage, அவன் பிள்ளைகளுக்கோ அடைக்கலம் கிடைக்கும். And the children will receive refuge. இங்கே உட்கார்ந்து கொண்டிருக்க அநேகருடைய சாட்சியை கேட்டால், எவ்வளவோ கஷ்டப்பட்டு நஷ்டப்பட்டு வேதனைப்பட்டு இந்த தேசத்துல வந்து கர்த்தர் உங்களை உயர்த்தி இருக்கிறார். I've heard all your testimonies. You've come to this country with all the struggles and the Lord has lifted you up. ஆனால் இன்றைக்கு உங்கள் பிள்ளைகள் அந்த கஷ்டத்தை நஷ்டத்தை ஒரு நாளும் கண்டதில்லை. But today your children are not seeing those struggles that you காரணம் என்னவென்றால், கர்த்தரை நம்புறவனுக்கு திடநம்பிக்கை உண்டு, அவன் பிள்ளைகளுக்கு அடைக்கலம் கிடைக்கும், அவர்கள் ஆசீர்வாதமாய் இருப்பார்கள். Because the Lord says those who believe in the Lord they will find refuge and their children will be blessed. ஆகவே கர்த்தர் நம்மை உயர்த்தும்படி பேதுரு சொல்கிறார், அவருடைய கரத்துக்குள்ளே அடங்கி இருங்கள். Peter says and if we want to be lifted we need to wait and be in the hand of God. ஆதியாகமம் 37வது அதிகாரத்தில் Genesis chapter 37 says யோசேப்பை குறித்து வேதம் சொல்கிறது. We read about Joseph. 17 வயசில் ஆண்டவர் அவனை உயர்த்துவதாக ஒரு சொப்பனத்தை காண்பித்தார். At the age of 17 God shows him a vision that he will be lifted up. அந்த சொப்பன நிறைவேற அவன் 13 ஆண்டுகள் காத்திருந்தான். For that vision to come to pass he had to wait 13 years. 30வது வயதிலே பார்வோனுக்கு முன்னாடி அதிபதியாய் நின்றான். At the age of 30 he stood in front of Pharaoh with a higher authority. உங்கள் வேலை ஸ்தலத்திலே ஆண்டவர் உங்கள் அதிகாரிக்கு முன்பாக உங்களை உயர்த்தும்படி அவருடைய பலத்த கரத்துக்குள் அடங்கி இருங்கள். If you want to be lifted in your jobs you in to be able to stand in front of your authority stand strong in God's hand. நம்முடைய ஆண்டவர் எப்போதும் வாயினால் சொன்னதை கரத்தினால் நிறைவேற்றுவார். The Lord will speak and his hands will do. அவர் பொய் சொல்ல ஒரு மனிதன் அல்ல. He will not lie like a man. அவர் மனமாற மனுவுத்தரும் அல்ல. He will not forsake his words. மத்தேயு 7:7 சொல்கிறது. Matthew chapter 7:7 says அப்பொழுது உங்களுக்கு கொடுக்கப்படும். Ask and it will be given to you. நம்முடைய தேவனிடத்தில் கேட்கிறவர்கள் ஒரு நாளும் வெட்கமடைந்ததில்லை. Those who ask the Lord will not never be sent back ashamed. ஆகவே இந்த 10வது மாதத்திலே
இங்க வந்திருக்கிற ஒவ்வொரு கர்த்தருடைய பிள்ளைகளையும் கர்த்தர் உயர்த்த போகிறார். On this 10th month every single people who are listening to this the Lord will lift you up. அதற்கு நீங்கள் செய்ய வேண்டியது கர்த்தருடைய கரத்திலே அடங்கிருங்க. For that all you need to do is stand in the strong hand of God. இரண்டாவது காரியம். Number 2. தானியேல் தீர்க்கதரிசன புத்தகம். Daniel chapter 3 அதிகாரம் 30வது வசனம். Chapter 3 verse 30. தானியேல் 3:30. Daniel chapter 3 verse 30. அதன் பின்பு சாத்ராக் மேசாக் ஆபேத்னெகோ என்பவர்களை பாபிலோனிலே உயர்த்தினார். Then the king promoted Shadrach, Meshach and Abednego in the province of Babylon. எதற்கு பின்பு உயர்த்தினார்? The Lord lifted them up. அந்த ராஜா ஒரு பெரிய சிலையை செய்து வைத்திருக்கிறார். And the king built a huge statue. இந்த சிலையை எல்லாரும் வணங்க வேண்டும். Everybody needs to bow down to this statue. வாத்தியக்கருவி வாசிக்க ஆரம்பிக்கிறார்கள். They are starting to play the music. எல்லாருடைய தலையும் அந்த சிலைக்கு முன்பு வணங்குறார்கள். In right in front of the statue they're bowing down their heads. சாத்ராக் மேசாக் ஆபேத்னெகோ என்பவருடைய தலைகள் மட்டும் அப்படியே உயர்ந்திருக்கிறது. But Shadrach, Meshach and Abednego's head went always standing straight. ஒருவன் வந்து சொல்கிறான். One person says, ராஜாவே நீர் வாழ்க. O king may you live. அடிமையாய் வந்த மூன்று நபர் நீர் நிறுத்தின சிலையை வணங்கவில்லை. Three slaves that came did not bow down to this to your idol. ராஜா கோபப்படுகிறான். The king is angry. கொண்டு வா என்கிறான். Bring them over. அவர்களை பார்த்து சொல்லுறான் இன்னொரு தருணத்தை கொடுக்கிறேன். And he tells to the people I'm giving you one more chance. இப்பொழுது மீசிக்கெல்லாம் வாசிக்கும் பொழுது நீங்கள் அதை வணங்க வேண்டும் என்றான். As the music is playing you must bow down. சாத்ராக் ஆபேத்னெகோ சொல்கிறார்கள் நீர் நிறுத்தின பொற்சிலையை நாங்கள் வணங்க மாட்டோம். நாங்கள் ஆராதிக்கிற தேவன் எங்களை தப்புவிக்க வல்லவராய் இருக்கிறார். தப்புவிக்காமற் போனாலும் நாங்கள் அதை ஆராதிக்க மாட்டோம். Shadrach, Meshach and Abednego they say I will not bow down to your statue because the Lord that we worship will set me free. Even if he doesn't set me free I will still worship our living God. அப்படியானால் கர்த்தர் உங்களை உயர்த்துவரைக்கும் நாம் அறிந்து கொண்ட சத்தியத்திலே நாம் உறுதியாய் இருக்க வேண்டும். If we want to be lifted up then we need to be steadfast in the word of God. நம்முடைய விசுவாசத்திலே நாம் உறுதியாய் இருப்போமானால் we need to be steadfast in the faith of God. நீதிமான் தன் விசுவாசத்தினாலே பிழைப்பான். The righteous will live with faith. பின்வாங்கி போவானானால் அவன் மேல் என் ஆத்துமா பிரியமாயிரா. If he was to backslide the Lord will not be pleased with the soul. வேதம் சொல்கிறது. The word of God says. ராணுவத்திலே பலசாலிகள் வந்து in the army strong men came. அவர்களை கையும் காலுமாக கட்டி they bound their hand and legs. நெருப்புக்குள்ளே போடுகிறார்கள். They put them in the fire. எடுத்துட்டு போனவர்கள் மரித்து விட்டார்கள். People who took them to the fire died. நம்மள ஒருத்தங்க அக்கினியில போட்டான்னா நாம எப்படி தப்பித்து ஓடுவோம் அப்படி தான் நம்ம நினைப்போம். If somebody puts us into fire we will try to escape. அவங்க தப்பிக்கல. They didn't try to escape. அக்கினிலே உலாவுகிறார்கள். But they're walking in the fire. அக்கினி ஜுவாலை அவங்களை பட்சிக்கவில்லை. The fire did not consume them. ராஜா பார்க்கும்போது நாலு பேர் இருக்கிறார்கள். And when the king saw there are four நாலாவது ஆயலனுடைய சாயல் மனுஷகுமாரனுடைய சாயலாய் இருக்கிறது. But the person that was standing there as the fourth person is a son of man. கர்த்தருடைய பிள்ளைகளே God's people. நாம் வேலை ஸ்தலத்திலே at work. நம்முடைய சமூகத்திலே in the society. தேவனை தவிர வேற யாரையும் வணங்கவில்லை என்று வைராக்கியமாய் உறுதியாய் இருப்போமானால் கர்த்தர் நம்மளை உயர்த்துவார். Other than God if we do not bow to anybody else the Lord will bless us. சாத்ராக் மேசாக் ஆபேத்னெகோ விசுவாசத்திலே உறுதியாய் இருந்தார்கள். அவர்களை அக்கினி ஜுவாலையில போடும் பொழுது நாலாவது ஆளாகிய ஆண்டவர்கள் மத்தியில இருந்தார். Shadrach, Meshach and Abednego they were steadfast in the faith of God and as the fourth person the Lord came with them. அந்த பகுதியை வாசித்து பாருங்க. ராஜா போய் பக்கத்துல நின்று உன்னதமான தேவனுடைய குமாரரே வெளியே வாருங்கள் என்று சொல்ற வரைக்கும் அக்கினியிலே உலாவிக் கொண்டிருந்தார். And
the king until the king went to the fire and said children of the living god come outside deva pillaigale avargalai vidivitta devan indraikkum jeevanodu irukkar if god can free these people that the lord will set you free avar nertham endrum endrum maarada devam yesterday today and tomorrow the lord will never change yesaya 26th adhigaram 3rd vasana enna paarenga isaiah chapter 26 verse 3 says enna paarenga look at me enna paarenga வாசிங்கன்னா வாசிக்கணும் என்ன பாருங்கன்னா என்ன பார்க்கணும் நான் சொல்றது மனப்பாட வசனம் ஏசாயா 26:3 Isaiah chapter 23 verse 26 verse 3 உறுதியாய் பற்றி கொண்ட மனதை உடையவன் உம்மையே நம்பியிருக்கிறபடியால் அவனை பூரண சமாதானத்துடன் காத்துக்கொள்வீர் That person who is very close and holding on to his word will never be forsaken என்ன காரியம் வரட்டும் ஆண்டவரை மாத்திரம் உறுதியா பிடித்துக் கொள்ளுங்க அவர் ஒரு நாளும் கைவிட மாட்டார் Whatever situation it is if you hold on to the Lord will 27th சங்கீதம் 10th வசனம் சொல்லுது என் தகப்பனும் என் தாயும் கைவிட்டாலும் கர்த்தர் என்னை சேர்த்துக் கொள்வார் Psalms chapter 26 verse 10 says even if my mother and father leave me you will never forsake me உலகத்து மனிதர்கள் எல்லாரும் கைவிட்டுவார்கள் The man in this world will all leave you ஆனால் கர்த்தர் ஒரு நாளும் கைவிட மாட்டார் The Lord will never forsake you ஆக கர்த்தர் நம்மளை உயர்த்தும்படியாக For the Lord to lift you பேதுரு சொல்கிறார் பலத்த கைக்குள் அடங்கி இருங்க Peter said you need to be in the strong hand of God கர்த்தர் நம்மை உயர்த்தும்படி until God lifts us சாத்ராக் மேசாக் ஆபேத்னோவோ போல விசுவாசத்திலே உறுதியாய் இருங்கள் Like Shadrach, Meshach, Abednego they stood in faith in God மூன்றாவதாக Number 3 தானியேல் 5th அதிகாரம் 10th வசனம் Daniel chapter 5 verse 10 வாசிங்க ஆமா மலையாளத்துல தீர்க்காயுசுன்னு போட்டிருக்கு தமிழ்ல எப்படி போட்டிருக்குன்னா தமக்கு சித்தமானவர்களை உயிரோட வைப்பார் தமக்கு சித்தமானவர்களை உயர்த்துவார் அல்லேலூயா இட் சேஸ் தட்ஸ் தோஸ் ஹூ தட் தி லார்ட் விஷஸ் ஹி வில் லிஃப்ட் அப்ப யார் கர்த்தருக்கு சித்தமானவர்கள் who are the ones that the lord wishes for yaar kattrude sittathai seigirargalo avargal kattarku sittamaanavargal those who obey the command of god they are the wanted of god ovvoru rakshikkapatta kattrude pillaigalum inda ulagathile nammudaiya manasum maamisamum virumunadhu pola vaalakoodadhu our mind and our heart should not live according to this world devanudaiya sittathai seiya vendum we need to do the will of god udaharanamaga for example saul endra manidhanai aandavar sandikkirar saul was met by god avanai paulaga maatrugirar he changed him into paul 9th adhigaram 5th vasanathai oruthar vaasinga chapter 9 verse 10 9:5 chapter 9 verse 10 நீர் யார் என்று கேட்டபொழுது நீ துன்பப்படுத்துற இயேசு நானே என்று சொன்னார் if they if when when asked who you are he said you are I'm the Jesus that you persecute இரண்டாவது கேக்குறான் நான் என்ன செய்ய சித்தமா இருக்கிறேன் number 2 what do you want me to do அப்படியானால் இந்த உலகத்திலே தேவனுடைய பிள்ளைகள் தேவனுடைய சித்தத்தை செய்ய வேண்டும் so god's children god's people need to do what god wants you to do நம்மை குறித்து தேவனுடைய சித்தம் என்ன what is the will of god in your life அப்போஸ்தலர் 16:31 acts chapter 16 verse 36 கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசி அப்பொழுது நீயும் உன் வீட்டார் அனைவரும் ரட்சிக்கப்படுவீர்கள் believe in the name in the lord the lord jesus christ you and your household will be set free இந்த கூட்டத்திலே தனிமையாய் யாராவது அமர்ந்து கொண்டிருப்பீர்களானால் if you are here seated lonely உங்கள் குடும்பத்திலே உங்களைத் தவிர வேற யாரும் ரட்சிக்கப்படவில்லை என்றால் if there is no one except you in your family who was saved by jesus உங்களை குறித்து தேவனுடைய சித்தம் உங்கள் நிமித்தமா உங்களுடைய முழு குடும்பத்தையும் ஆண்டவர் ரட்சிக்க சித்தம் கொண்டிருக்கிறார் the purpose of god is through you your household will be saved அந்த ரட்சிப்புக்கு ஏதுவாக உங்க குடும்பத்தாரை கர்த்தருடைய ஆலயத்துக்கு கொண்டு வர வேண்டும் விசேஷித்த கூட்டங்களுக்கு அழைத்து வர வேண்டும் அப்படி அழைத்து வரும் பொழுது கர்த்தர் தம்முடைய வார்த்தையை கொண்டு அவர்களை சந்திப்பார் அவர்களை ரட்சிப்பார் according to his salvation the lord will bring your family to this church and to special meetings and will that word will deliver them கர்த்தருடைய சித்தத்தை செய்கிறவர்கள்
കർത്തർക്ക് സിദ്ധമാണവർകൾ അവരെ ഉയർത്തുവാർ. The people who are pleased by God, that God needs and wants, the Lord will always set you free. நான்காவது குறிப்பை சொல்லி நான் ஜெபிக்க விரும்புகிறேன். I want to speak to you about the fourth point and pray. 112வது சங்கீதம் 9வது வசனம். Psalms chapter 112 verse 9. 112:9. 112 verse 9. Amen. அவனுடைய கொம்பு மகிமையாய் உயர்ந்திருக்கும். His horn will be exalted with honor. கர்த்தர் உங்களை உயர்த்த வேண்டுமானால், if the Lord needs to exalt you and lift you, கர்த்தருடைய கைக்குள்ளே அடங்கி இருக்க வேண்டும். You need to be in the strong hand of God. நீங்கள் கற்றுக்கொண்ட விசுவாசத்திலே உறுதியாய் இருக்க வேண்டும். You need to stand firm in the faith of God. தேவனுடைய சித்தத்தை செய்ய வேண்டும். You need to do the purpose of God. எல்லாவற்றுக்கும் மேலாக, above all, வாரி இறைத்தான், ஏழைகளுக்கு கொடுத்தான், அவன் நீதி என்றென்றைக்கும் உயர்ந்திருக்கும். He has dispersed abroad, he has given to the poor, and his honor will be exalted with honor. தேவனுக்காக யார் கொடுக்கிறார்களோ அவர்களை கர்த்தர் உயர்த்துகிறார். Those who give for God, they will be exalted. இன்றைக்கு உங்களுடைய வாழ்க்கையிலே உயர்வடைய வேண்டுமானால் ஆண்டவருடைய வார்த்தை சொல்கிறது, Today if you want to be exalted and lifted, all you need to do is, நீங்கள் கர்த்தருக்கு கொடுக்கும் பொழுது கர்த்தர் உங்களுடைய குடும்பத்தை உங்களுடைய வாழ்க்கையை உயர்த்துகிறார் என்று பொய்யுரையாத வசனம் சொல்கிறது. ஒரு சின்ன உதாரணத்தை சொல்கிறேன். One example I want to give. தம்பி இங்க வாங்க. கண்ணாடி போடு. கண்ணாடி. இங்க வாங்க. நீங்க. கவனிங்க எல்லாரும். See everyone. இவருக்கு நான் இப்ப கொடுக்க போறேன். I'm going to give something. எங்க எங்க இருக்கு? Where is my hand? எங்க எங்க இருக்கு? மேல இருக்கு. It's above. கீழ இருக்கு. அப்ப கொடுக்கிறவங்களை மேல வைக்கிறார், வாங்குறவங்களை கீழ. Those who give, they will be above. Those who get, they will be below. அருமையான கர்த்தருடைய பிள்ளைகளே, beloved children of God, முதலாவது எதை நாம் தேவனுக்கு கொடுக்க வேண்டும்? What do we need to give to God? ரோமர்களின் நிருபம் 12வது அதிகாரம் முதல் வசனம் சொல்கிறது, Romans chapter 12 verse 1 says, அப்படி இருக்க சகோதரரே, நீங்கள் உங்கள் சரீரங்களை பரிசுத்தமும் தேவனுக்கு பிரியமான ஜீவ பலியாக ஒப்பு கொடுக்க வேண்டும். Dear beloved brothers, you need to give your body as a living sacrifice to God. நம்முடைய சரீரத்தை தேவனுக்கென்று ஒப்பு கொடுக்க வேண்டும். We need to give our body to God. சபையில சிலர் உட்கார்ந்திருக்கிறத பார்த்திருக்கேன். I've seen people in church sitting. எல்லாரும் ஜனங்களை கையை தட்டி பாடுவாங்க. Everybody claps their hands and prays. எல்லாரும் ஜனங்க அன்னிய வாசையில பேசி கர்த்தரை ஆராதிப்பாங்க. They clap their hands and they speak in tongues. ஆனா ஒரு சில மக்களை பாத்தீங்கன்னா, but some people, attention. There you will see all these milestones. It says 50 kilometers to this destination. 365 days, just like that stone, they will stand. தேவனுடைய ஆலயத்தில் வந்து தேவனுடைய ஆசீர்வாதத்தை பெற்றுக்கொண்டு தேவனால் உயர்த்தப்பட வேண்டுமானால் நாம் எல்லாரும் தேவனை துதிக்க வேண்டும். If we want to be lifted by God, we all need to worship God. தேவனை ஆராதிக்க வேண்டும். We need to praise God. தேவனுடைய ஆலயத்தில் எந்த பகுதி முக்கியமானது? What is the most important part of worship? தேவ ஜனங்கள் தேவனை பாடி கர்த்தரை ஆராதிக்கும் பொழுது, it is when you sing and praise God. தேவனுடைய வல்லமை இறங்கி வருகிறது. His power comes down. தேவனுடைய பிரசன்னம் இறங்கி வருகிறது. His presence comes down. அந்த பிரசன்னத்தில ஒரு துளி உங்க மேல பட்டா எப்பேற்பட்ட வியாதி இருந்தாலும் அது சுகமாகும். Even a drop of his presence on your body will set your body free. சபையாருக்கு நான் சொல்கிறேன், to the church I'm telling you, ஞாயிற்றுக்கிழமைகளிலே, on Sundays, நான் வியாதியாய் இருக்கிறேன், நான் பலவீனமா இருக்கேன் என்று சொல்லி ஆராதனைக்கு வராம இருக்கவே செய்யாது. Don't stay at home when you're sick and you say I'm not well. நீங்க பலவீனத்தோட ஆராதனைக்கு வந்தால், when you come to go place this place for sicknesses, பலமுள்ளவர்களாய் போவீர்கள். When you leave you'll be healthy. என் வேதம் சொல்கிறது, my Bible says, பலமுள்ளவனுக்காயிலும், for the weak, பெலன் அற்றவனுக்காயிலும், for the strong, உதவி செய்கிறது.
to help devanukku lesana kaari it is an easy thing to do orunal devanudaya aalayathile yesu prasangam pannugirar when jesus preached in the temple of god prasangam mudithe unne aayirakkanakkana makkal irukkirargal when he finished preaching there were thousands of people ana aandavarudaya kan yaarai paarthathu but who did his eyes go to a lady who could not stay upright someone who was bent she looked up and she couldn't see the path but with that she came to the church Jesus looked at her and say stand up and the next moment she was healed if Jesus did not come to that service that day the lady would have always been bent for the rest of her life devanudaya pillangale children of god devanudaya aalayathile தேவனுடைய சுகம் இருக்கிறது in the temple of god you have god's healing நாம் ஆராதிக்கிற அந்த இடத்துல தேவன் உலாவி கொண்டு வருகிறார் where we are worshiping the lord is here அவருடைய பிரசன்னம் உங்க மேல பட்டா போதும் அற்புதமான சுகம் கிடைக்கும் the presence if it touches you you'll be healed ரொம்ப பேர் சுகம் பெற்றுக்கொள்ளும்படியா எங்கெங்கயோ போறாங்க many people who cannot receive healing they're going so many places நீங்க பைபிளை ஒழுங்கா படிச்சீங்கன்னா but if you read the bible properly உங்களுக்கு வேண்டிய சுகத்தை the healing that you need ungalku vendiya aarokyatha the health that you need ungalku vendiya theva samadhanatha the peace that you need kathar unga veettukulleye vechirukkar it is right in your home 122th sangeetham psalms 122 7th vasanam vaasinga 122:7 un amen un alangathukulle sugamum உன் அரமனைக்குள்ள சமாதானம் அப்படின்னா என்ன அர்த்தம் ஒவ்வொரு கத்தருடைய பிள்ளைகளுடைய வீட்டிலும் காலையிலும் மாலையிலும் கத்தரை துதிக்கிற இடத்துல ஆண்டவர் உலாவி கொண்டு வருகிறார் எந்த இடத்துல ஆண்டவர் இருக்கிறாரோ அங்க தேவ சமாதானம் இருக்கும் எந்த இடத்துல ஆண்டவர் இருக்காரோ அங்க தேவ சுகம் இருக்கும் அதுக்கு பேரு தெய்வீக சுகம் Wherever there is praise and prayer the Lord is there and wherever there is God there is peace and wherever there is God there is prosperity இலங்கையில ஒரு ரேடியோ இருக்கு in Sri Lanka there is a radio இப்போ இல்ல not anymore அப்ப சொல்லுவாங்க back then they used to say அந்த ரேடியோல ஒரு விளம்பரம் there used to be an advertisements இல்லந்தோர் இருக்க வேண்டிய உன்னத மருந்து a miraculous medicine that's supposed to be in your home அமிர்தாஞ்சல் அமிர்தாஞ்சம் கேள்விப்பட்டிருக்கீங்களா have you heard of this அமிர்தாஞ்சல் அமிர்தாஞ்சம் நான் ஒரு வீட்டுக்கு போனேன் I went to a house pastor Pastor, I have such a headache. நான் கைய வச்சி 15 நிமிஷம் பரிசுத்தாவினை நிறைந்து இயேசுவின் நாமத்தினால அந்த இந்த ஒத்தையடி தலைவலி போ. I prayed with the Holy Spirit speaking in tongues for 15 minutes saying headache leave this body. எப்படி இருக்கு அப்படி? How do you think it would have felt? அப்படியே இருந்துச்சு. It was still there. பக்கத்துல ஒரு அம்மா the lady next to me அமிர்தாஞ்சல் இருக்கானாங்க do you have amirdanjam irukkuna she it's there கொண்டு வாங்க bring it அந்த அமிர்தாஞ்சல கையில வச்சு அப்படியே தேய்ச்சாங்க they rubbed the amirdanjam in the hand தேய்ச்சிட்டு ரெண்டு மண்டில இப்படி அரைக்கனாங்க and they put both of the temple இப்போ எப்படி இருக்குனாங்க how is it now completely போச்சு it's all gone எனக்கு ஆண்டவரே என்னப்பா இது நான் ஊழியக்காரன் 10 நிமிஷமா ஜெபம் பண்ணா அந்த மண்டையடி அப்படியே இருக்குது அமிர்தாஞ்சல தேய்ச்சவனா போயிச்சு எப்படி ஆண்டவரே அப்படின்னு I thought to myself Lord for 10-15 minutes I was praying and nothing happened they just rubbed amirdanjam it was gone what is this அந்த அம்மாட்ட அத குடுமா யாட்ட குடுமா and I said give that amirdanjam to me they give it to me நான் அத கையில தேய்ச்சி இப்படியே தேய்ச்சேன் I took the amirdanjam rubbed it in my hands and rubbed it on my head இத தேய்ச்சவனா விருன்னு ஒரு வலிப்பு வந்துச்சு and all of a sudden I also got a numbness on my head இந்த வலிப்புல அந்த வலி போயிச்சு because of that headache I had this headache அருமையான கர்த்தருடைய பிள்ளைகளே 2024 ஆண்டுகளுக்கு முன்பாக சுகமளித்த அதே ஆண்டவர் இன்றைக்கு மாறவில்லை அவர் நேற்றும் இன்றும் என்றும் மாறாதவராயிருக்கிறார் தெய்வீக சுகத்தை நம்முடைய வீட்டுக்குள்ளே வைத்திருக்கிறார் தெய்வீக சுகத்தை கர்த்தருடைய ஆலயத்துக்குள்ளே வைத்திருக்கிறார் கர்த்தருடைய வார்த்தையை கேட்கும் பொழுது தெய்வீக சுகம் உங்கள் மேல வரும் The Lord who came to this world 2000 years ago he is still the same yesterday today and tomorrow and he will still give you the same healing that he gave then 107th sangeetham 24th vasanathile solugirar
അവർ തമ്മുടെ വാർത്തയെ അനുപ്പി അവരെ സുഖപ്പെടുത്തുകരാ. Psalms 107 verses 26 says that he will send his word to heal you. ஒவ்வொரு வாரமும் வாரத்தின் முதல் நாளிலே கர்த்தருடைய ஆலயத்துல வந்து கர்த்தருடைய வார்த்தையை கேட்கிற உங்களுக்கு ஆர்லிக்ஸை விட போஸ்டை விட போன்விட்டா விட பலனை கர்த்தர் கொடுப்பார். Those of you who have come here on the first day of the week to listen to the word of God, more than Horlicks, Boost or Bonvita, the word of God will set you free. ஆகவே வாரந்தோறும் கர்த்தருடைய ஆலயத்துக்கு வந்துவிட வேண்டும். So you must come here every week. எபிரேயர் 10:25 சொல்கிறது. Hebrews chapter 10:25 says, விட்டு விடாதிருங்கள். Do not stop coming to the house of God. கர்த்தர் நம்மை உயர்த்த ஏழைக்கும் கர்த்தருக்கும் கொடுக்க வேண்டும். When if you want to be lifted, you must give to the poor and you must give to God. Romba per enna yosikiranga, what you may think is தேவனுக்கு கொடுக்க வேணும்னா ரொம்ப வசதி இருக்கணும்னு நினைக்கிறாங்க. To be able to give to God, we must be rich. நீங்க பைபிள் படிச்சீங்கன்னா கொடுப்பதற்கு வசதி தேவையே இல்ல. If you read the Bible, it says you to give, you don't need to be rich. 2 கொரிந்தியர் 8 அதிகாரம் 2 வசனத்தை வாசிங்க. 2 கொரிந்தியர் 2 கொரிந்தியர் 8 அதிகாரம் முதல் 2 வசனம். 2 Corinthians chapter 8 verses 1 and 2 Amen. Hallelujah. Hallelujah. மக்கதோனியா சபையார் மிகுந்த தருத்தத்தில் இருக்கும்போது கர்த்தருக்காக கொடுத்தார்கள். When the church of Macedonia did not have any money, they still gave to God. நான் விசுவாசிக்கிறேன் UK தேசத்தில் கர்த்தர் உங்களை தருத்திரத்தில் அல்ல ஐஸ்வர்யத்தில் வைத்திருக்கிறார். But in those who live in the UK, I believe the Lord has not kept you poor, but instead he's kept you rich. அப்படியானால் முதல்ல நம்முடைய சரீரத்தை கொடுக்க வேண்டும். இரண்டாவதுக்கு நமக்கு உள்ளதை தேவனுக்கு கொடுக்க வேண்டும். Number 1, we need to give our body, and number 2, we need to give what we can. மத்தேயு 22:21ல இயேசு சொல்கிறார். Matthew chapter 22 verse 21 Jesus says, ராயனுக்குரியதை ராயனுக்கும் தேவனுக்குரியதை தேவனுக்கும் செலுத்துங்கள். Give what belongs to the king and give what belongs to God. தேவனுக்கு செலுத்த வேண்டிய தசமபாகத்தை காணிக்கையை வஞ்சியாமல் நாம் தேவனுக்கு கொடுப்போமானால் நான் படித்த பைபிள்ல சொல்லப்பட்டிருக்குது வானத்தின் பலகணியை திறந்து இடம் கொள்ளாமற் போக மட்டும் நான் உங்களை ஆசீர்வதிப்பேன். The Bible that I read, the word of God says, if you give the tithe and offering to God, the floodgates of the heavens will be opened for you. எந்த காரியத்திலே நீங்க குறையுள்ளவர்களாக இருக்கிறீர்களோ அதிலே கர்த்தர் நிறைவை கொடுக்க தேவனுக்கு கொடுக்க வேண்டிய தசமபாகத்தை காணிக்கையை கர்த்தருக்கு கொடுங்கள். கர்த்தர் உங்களை உயர்த்துவார். Whatever situation you may lack in, the Lord says when you give, he will be able to fulfill everything that you lack. நீதிமொழிகள் 20 அதிகாரம் 17 வசனம் சொல்கிறது, ஏழைக்கு இரங்குகிறவன் கர்த்தருக்கு கடன் கொடுக்கிறான். Proverbs chapter 22 verse 17 says, those he give to the poor, the Lord will close your debts. யாக்கோபு 1:27 சொல்கிறது, James chapter 1:27 says, திக்கற்ற பிள்ளைகளையும் விதவைகளையும் விசாரிப்பதே தேவனுக்கு முன்பாக மாசில்லாத சுத்தமான பக்தியாயிருக்கிறது. It is a zeal to be able to look after the widows and those who need people. அவர்களை விசாரிக்க வேண்டும். You need to see how they're doing. சிலர் சபைக்கு வருவாங்க. Some people come to church. நல்ல பாட்டு பாடுவாங்க. They sing well. நல்ல காணி கொடுப்பாங்க. They give offering. இந்த கடைசி வார்த்தை சொல்றமே, என் ஆத்துமாவே கர்த்தரை ஸ்தோத்தரி அப்படினு சொல்றதுக்குள்ள as soon as you say oh my soul at the end they say at this church as soon as they leave the church that is not called church fellowship as soon as church is finished it is when you So
So at the end of the church, you will have to go to shake people, shake their hands and say, how are you doing? Have you eaten? How is work? How is school? Because when you do that, the Lord will also look after you and he will provide for you instead. I am a poor widow's son. நான் பிறந்த 2 மாதத்தில் என்னுடைய தகப்பனார் மரித்து விட்டார். At the month of 2 of my age, my father passed away. எங்க அம்மா பட்ட பாடை நான் கண்ணார பார்த்திருக்கிறேன். I've seen the struggles my mother went through. எங்க அம்மா கூட பிறந்த 4 சகோதரர்மார். 4 siblings that were born with my mother. எங்க அப்பா கூட பிறந்த சகோதரர்மார் 4 பேர். 4 siblings that were born with my father. எங்க அப்பா மரித்த உடனே யாரும் எங்களை விசாரிக்கவில்லை. As soon as my father passed away, no one came. எங்க அம்மா எத்தனையோ முறை தேம்பி தேம்பி கண்ணீர் வடிச்சத நான் பார்த்திருக்கேன். She wept and wept. So many times I've seen it with my eyes. இந்த ஊழியத்துக்கு வந்த பிறப்பாடு அந்த விதவைகள் மேல எனக்கு ஒரு பாரத்தை கர்த்தர் கொடுத்தார். When I came to the ministry, when I look at widows, I became very compassionate. அவர்களை விசாரிப்பது, நம்மளால முடிந்த உதவிகளை அவர்களுக்கு செய்வது. I ask and I help them. 9 சபை இருக்கிறது. I have 9 churches. 42 விதவைகள் இருக்கிறார்கள். I have 42 widows. எல்லாரும் வெளிநாட்டுக்கு போய் விட்டு ஊருக்கு போகறனோ. Every single time when I go to foreign country and come back. அப்பனா மனைவி பிள்ளைகளை கூட்டிட்டு கடை போக மாட்டேன். I don't go to the shops with my family. முதலாவது 7 விதவைகளுக்கு என்னால முடிந்த நன்மைகளை செய்வேன். I first do what I can for those poor widows. தாய் தகப்பன் இல்லாத மக்களுக்கு அவங்களுக்கு ஃபீஸ் கட்டுவேன், ட்ரெஸ் எடுத்து கொடுப்பேன். I give them dresses and pay the fees for those who don't have mothers and fathers. ஏழைக்கு இறங்கறவன் கர்த்தருக்கு கடன் கொடுக்கிறான். Those who are compassionate to widows, God finished closes their debts. நான் பின்னாடி சில ஸ்டிக்கர் இருக்குது, கீ செயின் இருக்குது. அதை நீங்க உங்களால முடிஞ்சதை எடுத்துட்டு உங்களால முடிஞ்ச காணிக்கை கொடுங்க. அந்த ஏழை விதவைகளுக்கு, தாய்தப்பல பிள்ளைகளுக்கு நான் எதையாவது ஒன்று செய்யலாம். At the back, I've kept some stickers and keychains. Do take as whatever you need, and you can leave a small offering that you can. அவர் எளியவனை குப்பையிலிருந்தும் சிறியவனை புழுதியிலிருந்தும் உயர்த்துகிறார். The young from the dirt and the weak from the dust I have picked. அவர் உயர்த்ததோடு நிற்கவில்லை. He didn't just stop at lifting. அவர்களை பிரபுக்களோடு உட்காரச் செய்கிறார். But he has also enabled them to sit with princes. கர்த்தருடைய பிள்ளைகளே, கர்த்தருடைய வார்த்தைக்கு நாம் கீழ்ப்படியும் பொழுது கர்த்தர் நாம் நினைப்பதற்கும் வேண்டுவதற்கும் அதிகமாய் கிரியை செய்வார். My dear beloved children of God, those who for you listen, if you believe in God, the Lord will do things beyond your deepest imagination. ஒவ்வொரு வருஷமும் யூரோப்ல பல நாடுகளுக்கு போயிருக்கிறேன். Every year I come to Europe and I go to many countries. இந்த ஆண்டு கனடாவுக்கு விசா கேட்ட பொழுது, at this time when I asked for visa for Canada, 2030 வரைக்கும் விசா கொடுத்தாங்க. They gave me visa until 2030. எனக்கு கனடாவுல யாருமே தெரியாது. I don't know anybody in Canada. நான் எப்படி போவேன்னு கவலைப்பட்டுக்கிட்டே இருந்தேன். I was worried how am I supposed to go. அப்போ பாஸ்டர் சொன்னாரு, விசாவை கொடுத்தவர் வழி காட்டுவார். And I asked the pastor and he said the person who gave visa will know. அடுத்த வாரம் நான் கனடாவுக்கு போறேன். இந்த வாரம் கனடாவுல இருந்து ஒரு பாஸ்டர் இங்க வந்தார். And I went to Canada and the person who lives in Canada came to the UK. அந்த பாஸ்டர் இந்த பாஸ்டர் அறிமுகப்படுத்தினார். இவர் ஒரு சப போதகர், இவரை தைரியமா எடுத்து பயன்படுத்தலாம். And this pastor introduced me to this pastor from Canada and said, you can use him for your ministry. ஓகே பாஸ்டர்னு போய் ரெண்டு நாள் family camp meeting ஏற்பாடு பண்ணார். And when I went, they arranged a 2-day family camp. அந்த மீட்டிங்க்கு 4 பாஸ்டர்மார் வந்திருந்தாங்க. And there 4 pastors came. நான் தேவனுடைய வார்த்தையை கொடுத்த உடனே அங்கேயே 4 பாஸ்டர் அடுத்து வரவங்கன்னு 4 வாரத்துக்கு புக் பண்ணிட்டாங்க. As soon as I gave the word, 4 of those pastors came to me and said, next week you come to our church. கனடாவுல 4 வாரம் இருந்தேன். 5 சபையில பேசினேன். I was there for 4 weeks and I preached at 5 churches. நம்ம நினைப்பதற்கு மேல நம்முடைய ஆண்டவர் உயர்த்துகிறவர். The Lord lifts us beyond our imagination. எந்த காரியத்துல கர்த்தர் உங்களை உயர்த்த வேண்டும் நினைக்கிறீங்க? Whatever thing that you need to be lifted in. இன்றைக்கு இந்த 4 காரியத்துக்கு நாம கீழ்ப்படிவோம். If you obey to these 4 things. ஒரே ஒரு நிமிஷம் எழுந்திருந்து கண்களை மூடி ஆண்டவருடைய வார்த்தையை கேட்கறதோடு நின்று விடாதபடி அந்த வார்த்தைக்கு நம்மளை ஒப்பு கொடுப்போம். Let us surrender our life to these words. சிறியவர்கள் முதல் பெரியவர்கள் வரைக்கும். From the young to the old. யாரும் கண்ணை திறந்து பார்க்க வேண்டாம். Do not open your eyes and close your eyes. அவர் சிறியவனை புழுதியிலிருந்தும் எளியவனை குப்பையிலிருந்தும் உயர்த்துகிறார். The Lord picks up the weak from the dirt and the young from the dust. கர்த்தர் நம்மை உயர்த்தும்படியாக. The Lord is willing to lift you.
ദേവനുടെ കരത്തിൽ അടങ്ങിയിരിപ്പോ. You need to stay in this hand of God. കർത്തനമേ ഉയർത്തുംപടി. For the Lord to lift you. നമ്മുടെ വിശ്വാസത്തിലെ ഉറുദിയായിരിപ്പോ. We need to stay be steadfast in the faith of God. കർത്തനമേ ഉയർത്തുംപടി. In order for God to lift you. കർത്തർക്ക് സിദ്ധമാണതേ ചെയ്യുവോ. You need to do what is pleasing to God. കർത്തനമേ ഉയർത്തുംപടി. In order for the Lord to lift you. ദേവനുക്ക് കൊടുപ്പോ. We need to give to God. എല്ലാവരും കണ്ണു മൂടുന്നു. Can we all close our eyes? അയ്യോ கர்த்தர் இன்றைக்கு இந்த வார்த்தையை கொண்டு என்னோடு கூட பேசி இருக்கிறார். The Lord has spoken to me. என்னுடைய வாழ்க்கையில, in my life, என்னுடைய வேலையில, in my work, என்னுடைய வருமானத்தில், in my finances, நான் பின் தங்கி இருக்கிறேன். I am back. இந்த தேசத்துக்கு வந்து எத்தனையோ வருடமாய் விட்டது. It's been many years since I came to this country. எனக்கு சொந்த வாகனம் இல்லை. I don't have my own car. எனக்கு ஒரு சொந்த வீடு இல்லை. I don't have my own house. எனக்கு விசா இல்லை. I don't have a visa. எந்த குறையோடு வந்திருந்தாலும், whatever you may lack, இன்றைக்கு நான் ஆண்டவருக்கு என்னை ஒப்பு கொடுக்கிறேன்னு சொல்லி நீங்க ஒரு பொருத்தனை பண்ணீங்கன்னா ஏற்ற வேளையில கர்த்தர் உங்களை உயர்த்துவார். Today if you decide to give your life to God the Lord will lift you. எனக்காக அல்ல, நீங்க ஒரு தீர்மானத்தை எடுத்தீர்கள் என்று கர்த்தர் பார்க்கும்படியா உங்க வலது கரத்தை உயர்த்துங்க. எனக்காக செவிங்களையா, என்னை கர்த்தருக்கு ஒப்பு கொடுக்கிறேன். நான் தேவனுக்கு கொடுக்க வேண்டிய காரியத்துல குறைவுள்ளவனாயிருக்கிறேன். என்னுடைய விசுவாசத்துல தடுமாறுகிறேன். நான் இனிமே விசுவாசத்துல உறுதியாயிருப்பேன். எனக்காக செவிங்கன்னு சொல்றவங்க உங்களுடைய வலது கரத்தை if you want this prayer, if you lack something, if you want to be steadfast in faith, please lift your right hand. கர்த்தருடைய வார்த்தையை கேட்பதால் அல்ல, not because just of listening to God. You must obey the word of God. கைகளை உயர்த்தின அநேக தேவ பிள்ளைகளை பார்க்கிறேன். I see a lot of people who have lifted their hands. உங்களுடைய விசுவாசத்தின்படியே, according to your faith, இந்த ஒன்பது மாதம் இல்லாத உயர்வை இந்த பத்தாவது மாதத்தில் உங்களுக்கு கொடுப்பார். The exaltation that you didn't see for 9 months, you will see it now. நல்ல ஆரோக்கியத்தை வர பண்ணுவார். The Lord will bring உங்க வேலையில உயர்வை கொடுப்பார். The Lord will bring exaltation work. தேவைகளை சந்திப்பார். The Lord will see your needs. பரலோக பிதாவே, Heavenly Father, உம்முடைய குமாரனே, எங்களுடைய இரட்சகருமாய் இருக்கிறே, our savior and redeemer, இயேசு கிறிஸ்துவின் நாமத்தினாலே, in the name of Jesus, தேவனுடைய வார்த்தைக்கு தங்களை ஒப்பு கொடுத்த கரங்களை உயர்த்தின ஒவ்வொரு தேவ பிள்ளைகளுக்காக நான் ஜெபிக்கிறேன். I pray for those who surrendered their life to the word. அவர்களை உயர்த்துவீராக. May you exalt them. அவர்களை ஆசீர்வதிப்பீராக. May you bless them. அவருடைய தேவைகளை சந்திப்பீராக. May you meet their needs. வியாதிகள் நீங்குவதாக. May they be healed. வறுமைகள் நீங்குவதாக. May they be தேவனுடைய ஆசீர்வாதம் May the blessing of God உண்டாவதாக. Be seen completely in their pastor lives. காக அம்மாவுக்காக, for the pastor and அவருடைய குடும்பத்திற்காக, and for his family, சபை மக்கள் அத்தனை பேருக்காக, and for every single people in this church, எல்லாரே ரத்த கோட்டைகளை மூடிக்கொள்ளும். I declare them in the blood of Jesus. நாலாதிசைகளில் இருந்து ஆத்துமாக்களை கொண்டு வாங்க. Bring souls from all four directions. உம்முடைய திருநாமத்தை மகிமைப்படுத்துங்க. And let your name be exalted. கர்த்தருடைய பந்தயங்களுக்கு ஆசீர்வதித்தாங்க. Bless are the holy communion. இயேசுவின் நாமத்தில் பிதாவே, in the name of Jesus. Amen. 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 അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവസ്ഥനിൽ നന്ദിയോടുകൂടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തക്ക സമയത്ത് ഉയർത്തുന്നൊരു ദൈവത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലവും നമുക്ക് കേൾക്കുവാൻ കടമ്പടിയായി തീർന്നല്ലോ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നൊരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വണ്ണം വന്നപ്പോൾ സ്തോത്രം, ആ വീഞ്ഞിനെ, ആ വെള്ളത്തെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്തവനായ കർത്താവിനെ കുറിച്ച് ഇന്ന് പകൽക്കാലവും കേൾക്കുവാൻ കടമ്പടിയായി തീർന്നല്ലോ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്റെ സാക്ഷ്യവും കേൾക്കുവാനിടയായി തീർന്നു. നമ്മളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ വീണ്ടും നമുക്ക് താണിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആ സ്തോത്രം. നമുക്ക് വീണ്ടും നമ്മുടെ തിരുമേശയിലേക്ക് നാം പ്രവേശിക്കാൻ തക്കണം പോകുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനൊക്കെയും കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാം ഇന്ന് പകൽക്കാലം. ഈ തിരുമേശയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. സ്തോത്രം. ഇവിടെ ഈ മേശമേൽ അപ്പവും വീഞ്ഞും, ഹല്ലേലൂയ, അതെന്ത് വിളിച്ചറിയുന്നു എന്ന് അറിയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ അത് വിളിച്ചറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രസ്താവിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. യേശുവിൻ്റെ പാവനമായ ശരീരം നമുക്ക് വേണ്ടി ചൊരിയപ്പെടുവാൻ്റെ കണ്ണമിടിയായി തീർന്നു. കണ്ടാൽ ആളല്ലാത്ത രീതിയിൽ, സ്വതം വികൃതമായൊരു ശരീരം,
കർത്താവിനെ സ്തോത്രം. അനേക പടയാളികൾ കടന്നു വന്നിട്ട് അവൻ്റെ മുഖത്തടിച്ചു, അവൻ്റെ മുഖത്തെ രോമങ്ങൾ പിച്ചു കീറി. ആർക്ക് വേണ്ടിയിട്ട്? നമുക്കോരോരുത്തർക്കും വേണ്ടി. സ്തോത്രം. ഈ നുറുക്കപ്പെട്ട ശരീരത്തെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഒരു നിമിഷമാണ് സ്തോത്രം. അപ്പോൾ ഈ വീഞ്ഞ് യേശുവിൻ്റെ ശരീരത്തു നിന്നും ഒഴുക്കപ്പെടുന്നു എന്ന് ഒഴുക്കപ്പെട്ടു. പരിശുദ്ധമായ ഈ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ചീന്തിയത് ഓർക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുവാൻ തക്കണം, ഇടിയേറ്റണം. നീ എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഹാലലുയ അധമ പാതാളത്തിന് അവകാശിയായി തീരുമായിരുന്നു. എന്നാൽ എൻ്റെ യേശു എനിക്ക് വേണ്ടിയിട്ട് കാൽവറിയിൽ യാഗമായി തീർന്നു. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കണം, ഇടിയായി തീരണം. ഹാലലുയ. നമുക്കൊരു ദിവസം നമ്മുടെ കർത്താവിനോട് കൂടെ പന്തിയിൽ ഇരിക്കേണ്ടതായിട്ട് വരും. ഇതുവരെയും കർത്താവ് വന്നിട്ടില്ല എന്ന് ഇത് വിളിച്ചറിയിക്കുന്നു. സൂത്രം. അപ്പം ആ ദിവസത്തെ നോക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുമുള്ള ഭക്തന്മാർ ലക്ഷക്കണക്കിന് ജനം ഒന്നിച്ച് ഇരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു സുദിനത്തിന് വേണ്ടിയിട്ട് നാം കാത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അതെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവെ. അപ്പം അതുകൊണ്ട് ആ സ്തോത്രം, നമ്മൾ ആരും അതിൽ പങ്കില്ലാത്തവരായി തീരുമാനിടയായി തീരല്ലേ. അതുകൊണ്ട് സ്തോത്രം, എന്താണ് അതിൻ്റെ, നമ്മളൊരു കാലത്ത് പാപത്തിൻ്റെ അധീനതയിൽ കിടന്നവരായിരുന്നു. എന്നാൽ ആ പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു, അവൻ്റെ മക്കളാക്കി തീർത്തു. അപ്പോൾ ഇതിന് ആർക്ക് പ്രവേശിക്കുവാൻ തക്കണം കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാലലുയ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് ഇതിൽ പ്രവേശിപ്പാൻ തക്കണം, ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ തക്കണം പ്രമാണമില്ല. ഹാലലുയ എന്ന് പകൽക്കാലം. അതുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റം ഹാലൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ ദൈവമേ, ഇന്ന് പകൽക്കാലം ആ കുറ്റം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ നോട്ടത്തിലോ എൻ്റെ പാപത്തിലോ പ്രവൃത്തിയിലോ കൊടുക്കൽ വാങ്ങലോ ചിന്തയിലോ ഇടപെടലോ സംസാരത്തിലോ വന്നുപോയ കുറവുകൾ നീ എന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹാലലുയ. ഇപ്പോൾ ഹാലലു, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയപലകയിൽ നമ്മളെ തന്നെ ഒന്ന് ശോധനം ചെയ്ത് ഹാലലുയ തിരുമേശയിൽ പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളെ സ്തോത്രം, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സമയം മുമ്പോട്ട് കടന്നു പോവുകയാണല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹാലലുയ സ്തോത്രം, ഈ തിരുമേശയിൽ പങ്കുകൊള്ളുന്നതിന് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഹാലലുയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവിടുത്തെ രക്തത്താൽ നീ എന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാവരും പറഞ്ഞാട്ടെ. എൻ്റെ ഞാൻ പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നു പോയിട്ടുണ്ടോ? സ്തോത്രം. എൻ്റെ വാക്കിൽ എൻ്റെ പ്രവൃത്തിയിൽ സ്തോത്രം വന്നു പോയിട്ടുള്ള ആ സ്തോത്രം എൻ്റെ നിരൂപണത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് നേറ്റു പറഞ്ഞാട്ടെ. നമ്മളാരും നീതിമാന്മാരല്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ വന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ നോട്ടത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ പ്രവൃത്തിയിൽ വന്നു പോയിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറയുവാനിടയായി തീരണം. ദൈവമേ, അരുതാത്തത് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണല്ലോ സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ തലയിൽ ആ മുൾക്കിരീടം ഹാലലുയ വെക്കുവാൻ കണമിടിയായി തീർന്നത്. ദൈവമേ സ്തോത്രം, അരുതാത്തടത്ത് ഞാൻ പോയത് കൊണ്ടാണല്ലോ, അരുതാത്തത് ഞാൻ സംസാരിച്ചത് കൊണ്ടാണല്ലോ, എൻ്റെ കൂട്ട സഹോദരനെ കുറിച്ചോ ആരെയെങ്കിലും വ്യക്തികളെ കുറിച്ചോ ഹാലലുയ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവേ സ്തോത്രം, എൻ്റെ അറിവുകേടുകളിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ എന്നെ ക്ഷമിക്കണമെന്ന് നിങ്ങളുടെ വലത്തെ കരം നിങ്ങളുടെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് രണ്ട് കരവും വെച്ചിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ട്, കർത്താവേ ഞാൻ സമ്മതിക്കുന്നപ്പാ, എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയിട്ടുണ്ടപ്പാ, ഒന്ന് കണ്ണുനീരൊന്ന് വരട്ടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ സ്തോത്രം, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ ഉള്ളൂ. ഇന്ന് നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നിത്യം നീ എവിടെ ചെലവഴിക്കും? നിത്യം നീ ഇതുവരെ ജീവിച്ചിട്ട് പല കാര്യങ്ങൾ ഹാലലുയ നമ്മൾ യു കെയിൽ നേടി, എന്നാൽ നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തി കളയുവാൻ്റെ കൊണ്ട് വേണ്ടിയാകരുത്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് സ്തോത്രം നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം ഹാലലുയ? അതുകൊണ്ട് സ്തോത്രം, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നു. ദൈവമേ, ഇനിയുള്ള എൻ്റെ ആയുസ് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. ഹാലലുയ. ലോക സംഭവങ്ങളെ നമ്മളെ വിളിച്ചറിയിക്കുന്നു. നമുക്കറിയാമല്ലോ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഹാലലുയ. ഏത് നിമിഷവും എന്തും സംഭവിക്കും. ഹാലലുയ. മീഡിയ എല്ലാം പല കാര്യങ്ങളാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. എൻ്റെ കർത്താവ് അതൊക്കെ നിൽക്കുകയാണ് സ്തോത്രം. കർത്താവേ, ആ ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിമിഷം നിന്റെ കരങ്ങൾ നിന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹ വിടുതലായി മാറുവാൻ തക്കണം കഴിയും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ യേശുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. യേശുവിൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ട എനിക്കായി ചീന്തപ്പെട്ട ആ സ്തോത്രം, ആ രക്തം, ആ ഹാലലുയ, ആ സ്തോത്രം ഹാലലുയ, അത് ഞാനിപ്പോൾ ഓർക്കുന്നപ്പാ. ദൈവമേ സ്തോത്രം, എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നപ്പാ സ്തോത്രം ഹാലലുയ. കർത്താവേ, ഒരു പുതിയൊരു വ്യക്തിയായി തീരുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു.
കർത്താവ്, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ സ്തോത്രം, എന്തെങ്കിലും നിനക്കിതമില്ലാത്തതുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം എന്നൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. നമുക്കിപ്രകാരം പറയാം, കർത്താവേ, ഞാൻ ഇനി ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ എൻ്റെ ക്ഷീണങ്ങൾ മാറണം, എൻ്റെ രോഗങ്ങൾ മാറണം. സ്തോത്രം. കർത്താവെ, എൻ്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം ഉണ്ടാകണം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വരാറുണ്ട്. ആ നിരാശ എന്നിൽ നിന്നും മാറണമപ്പാ എന്ന് പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ദൈവമേ സ്തോത്രം. നമ്മളെ മറ്റും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ വിഷയം ഓർത്തുകൊണ്ട് സാംസ ബ്രദർ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ബെന്നി ബ്രദറും ജാക്സൺ ബ്രദറും റോബിൻ ബ്രദറും മുമ്പോട്ട് കടന്നു വന്നതായിട്ട് പ്രൈസ് ലോർഡ്. ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കാകുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സ്തോത്രം നമുക്ക് ദിവസമില്ലായിരിക്കാം. വാഴ്ത്തി അനുഗ്രഹിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് പ്രാർത്ഥിക്കും. പരലോക പിതാവേ, ഇപ്പോഴതും നമ്മുടെ മാംസത്തെയും നമ്മുടെ രക്തത്തെയും നമ്മൾ പാണം പണ പോകുകയോ இதனால எங்களுடைய பாவங்கள் நீங்கி உம்முடைய வருகைக்கு எங்களை ஆயத்தப்படுத்த ஒவ்வொரு தேவ பிள்ளைகளையும் கர்த்தர் ஆசீர்வதிங்க. இதை உட்கொள்ளும் பொழுது எனக்காக இயேசு மரித்தார் என்கிற அந்த சத்தியத்தை வெளிப்படுத்தும் பொழுது கர்த்தருடைய வருகையில் நாங்கள் எடுத்துக்கொள்ளப்படுவோம் என்ற நிச்சயத்தை தாரும் இயேசுவின் நாமத்தில் பிதாவே, ஆமே. காணிச்சு கொடுத்த ராத்திரியில் அவன் அப்பம் எடுத்து ஸ்தோத்திரம் சொல்லி நுறுக்கி, இது நீங்களுக்கு வேண்டியிட்டுள்ள എൻ്റെ ശരീരം, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും.
ശേഷം അവൻ പാനപാത്രം കരങ്ങളിൽ എടുത്തു. ഇതിൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവി എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. Shida
എല്ലാവർക്കും ലഭിച്ചു. ഇപ്പോൾ ഈ മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു. ഇതെന്ത് വിളിച്ചറിയിക്കുന്നു? നമ്മുടെ രക്തത്തിൻ്റെ രക്തവും നമ്മുടെ മാംസത്തിൽ മാംസവും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദര സഹോദരന്മാർ, ഹാലേലൂയ, നമ്മുടെ സഭയിൽ ഇപ്പോൾ കൂടി വരുന്നവരും അനേകര് ഇനിയും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിക്കേണ്ടതായിട്ടുള്ളവരുണ്ട്. അവരും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിൽ ഹാലലുയ ഇതിൽ പങ്കുകൊള്ളുവാൻ അവരെയും പ്രാപ്തരാക്കി തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ജെൻസ് ബ്രദർ പ്രാർത്ഥിക്കും. ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്തൃമേശയിൽ നിന്ന് ഭാഗവാക്കാകുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ രക്തത്തിൻ്റെ രക്തമായവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ദൈവമേ സ്നേഹി
ബലഹീനർ കർത്താവെ അനേകർ ഈ മേശമേലിൽ നിന്ന് ഭാഗഭാക്കാകുവാൻ ഇനിയുമുണ്ടല്ലോ കർത്താവെ. വരും ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണ അവരോടും കാണിച്ച് കർത്താവെ അവരുടെ ഹൃദയങ്ങളോട് ഇടപെട്ട് കർത്താവ് അവരെയും കർത്താവെ അവർക്ക് സ്നാനപ്പെടുവാൻ കർത്താവെ രക്ഷിക്കപ്പെടുവാൻ കർത്താവെ അതിനെല്ലാം അവസരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനൊരു വേദഭാഗം വായിച്ചു കൊള്ളട്ടെ. സ്തോത്രം. ഒന്ന് തെസ്സലോനിക്കർ 5:12 മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലായ്പ്പോഴും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും ഇട്ടകലുവീൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം മടകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെ വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ഇപ്പോൾ സഹോദരന്മാർ തമ്മിൽ തമ്മിലും സഹോദരിമാർ തമ്മിൽ തമ്മിലും സ്നേഹത്തിൻ്റെ സൂചകമായി വിശുദ്ധ ചുംബനം ചെയ്യുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഒരു പാട്ട് നമ്മളിപ്പോൾ പാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ തന്നെ ആത്മാവിനോട് പറയുന്നു സ്തോത്രം. നമ്മുടെ ഫേബയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഫേബ അടുത്ത ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകണം. സ്തോത്രം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ സഹോദരിമയുടെ കരമൊന്നു വെച്ച് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ കരം നീട്ടിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോനെ ഈ മൈക്ക് ഒന്ന് പിടിച്ചു തന്നേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കൈ കൈ വെച്ചോണേ. കൈ വെച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദിക്കനഗര കദലസിയ ഹല്ലുയ്യ. രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ജയമെടുക്കുന്ന കഥാവേ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഫേവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പാ. സ്തോത്രം. ഹല്ലുയ്യ. ദുഃഖനമലകര കദലസിയ ഹല്ലുയ്യ. രക്തത്താൽ ജയമെടുക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ കർത്താവേ, സ്തോത്രം, ഈ കുഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു. നിന്റെ കൃപ കൂടെയിരിക്കണമേ കഥാവേ. അത്ഭുതകരമായൊരു വിടുതൽ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിന്മേൽ നീ അവിടുന്ന് കൽപ്പിച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലുയ്യ. അതിനെതിരായി പോരാടുന്ന എല്ലാ ശത്രുവിൻ്റെ പോരുകളെയും ഞങ്ങളതിന്മേൽ ശാസിച്ച് നമ്മൾ ജയമെടുക്കുന്നു. ഡോക്ടർമാർ, അതിശയം കൂറുമാർ, ഹല്ലേലൂയ. റിഖമലാരിഗദലസി ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഉച്ചമുതലുള്ളും കാലുവരെയും അവിടുത്തെ രക്തം തളിച്ച് കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു കഥാവേ. ഉത്തരഫലത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിനെ തക്ക സമയത്ത് പുറത്തെടുത്ത് നീ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. കരങ്ങളിലേക്ക് വീണ്ടും താഴ്ത്തുന്നു. മാതാവിനെയും പിതാവിനെയും അനുഗ്രഹിച്ചാട്ടെ. കെവിനായും പ്രാർത്ഥിക്കുന്നു. രക്തവളപ്പിൽ മറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വർമ്മോട്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ കടന്നു പോകാം. ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ കടന്നു വന്ന ഈ സമയം മുതൽ കർത്താവെ, ഈ സമയം വരെയും കർത്താവെ, സ്വത്വദൈവമേ, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ കർത്താവെ. സ്വത്വദൈവമേ, നല്ല പാട്ടുകളെ തന്നു കർത്താവെ. സ്വത്വദൈവമേ, അവിടുത്തെ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പാൻ നല്ല സങ്കീർത്തനത്തെ അവിടുന്ന് തന്നു കർത്താവെ. ദൈവദാസിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ വചനങ്ങൾ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. സ്വത്വദൈവമേ, എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃമേശയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയ അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാക്യം പറയുവാൻ കർത്താവെ നല്ല ദൈവ പാട്ടുകൾ പാടി കർത്താവെ, സ്തുതദൈവമെ, അങ്ങേ ആരാധിപ്പാൻ കൊയറിനെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. എല്ലാറ്റിനും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയുള്ളവരായിട്ട് കർത്താവെ ഞങ്ങളായിരിക്കുന്നു. അടുത്ത ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് സൂക്ഷിക്കുമാറാകണം. ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സഹോദരി സഹോദരന്മാരും കർത്താവെ ജോലി സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആപത്തുകളിൽ നിന്നും ദുഷ്ടൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറച്ച് കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചല്ലോ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹത്തോടെ അയക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് ഭദ്രമായ അവിടുത്തെ ചെറുകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച് കാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മളുടെ രക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവ നമ്മുടെ സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എ എം ഡേവിഡ്, അതുപോലെ പാസ്റ്റർ നിലോക്ക് ഞങ്ങളോടുള്ള കർത്താവിൻ്റെ നാമത്തിലുള്ള ഫിലദൽഫിയ ക്രിസ്ത്യൻസിലുള്ള നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മിനിസ്ട്രി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ വഹിക്കുക. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് ഞങ്ങളെ വഴുത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സുവാസവും ഇന്ന് പകൽക്കാലം കടന്നു വന്ന മക്കളോടും കടന്നു വരാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങളോടും ക്ഷീണത്തിലായിരിക്കുന്ന സഹോദരിമാരോടും നാട്ടിൽ നിന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരി ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. 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 ആമീൻ. കർത്താവ് യേശുവേ വരണമേ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം.